ഇല്ല, ഞാനും ഒപ്നം ബന്ധത്തു. ഞാൻ ഫിലിം ഹീറോ ബഗ്ഗെ കേൾക്കേ നന്നെ മെന്നെ ടിക്കറ്റ് തകിൽ തൊക്കെ ട്രൈ മാടേ സിക്കില്ല. ഏയ് ജന അതിഷ്ട ഇവത്ത് സിക്കിതേ ശിരുവാവി സുമാ ടൈം ആയിത്താ. പിന്നെ വേണന്ത ജാക്കി ചെന്ന് എങ്ങനെ ബലം പിടിക്കാൻ. ഇനി ഒന്നര മണിക്കൂറോടെ ഇതിനകത്തിരുന്ന് ബോറടിക്കണം. എങ്ങനെയെങ്കിലും 2 മണി കഴിഞ്ഞിട്ടേ മതിയായിരുന്നു. നമ്മുടെ ജാക്കി ചെൻ വാടി ബാക്കി കഥ ചോദിച്ച് വട്ടളക്കാം. നമ്മളോട് കഥ പറയാൻ അയാൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായിട്ടില്ലടി. പൊട്ടൻ വെടിക്കെട്ട് കാണാൻ വന്നിരിക്കല്ലേ. പൊട്ടൻ വെടിക്കെട്ടെ കാണാൻ വന്നിരിക്കല്ലേ. പൊട്ടന്നിന്റെ തന്ത കുടി. Yes, sir. 10:45 is the Mumbai flight. I will send the car at 10 o'clock itself. എന്താ മുകുന്ന വൈകിയത്? വണ്ടി ലേറ്റ് ആയോ? 3 മണിക്കൂർ. പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരു നൂൺഷയ്ക്ക് കയറി. ഞാൻ നീ വന്നിട്ട് പോകാതിരിക്കായിരുന്നു. റഷീദ് രണ്ട് ചായ പറഞ്ഞോ. നീ ഇന്നലെ തന്ന വർക്ക്ഷോപ്പിൽ സൈൻ ചെയ്തിട്ടില്ല. ഇന്നൊരു ബില്ലും കൂടി ഉണ്ടാവും. പോണ വഴി വർക്ക്ഷോപ്പിൽ ഒന്ന് കയറണം. പിന്നെ റേഡിയേറ്റർ ലീക്ക് ആവണുണ്ടോ എന്നൊരു സംശയം. ഓടാൻ വയ്യാത്ത പോലെ പ്രശ്നം. ചില്ലറ പ്രശ്നം. നിന്റെ റൂംമേറ്റ് വേലിക്കുട്ടി വന്നൊരു 200 രൂപ വാങ്ങി. ഹോസ്പിറ്റലിൽ പോകാനാ അത്യാവശ്യം എന്നും പറഞ്ഞു.
പോകുന്ന പോക്ക് കണ്ടിട്ട് ആശുപത്രിയിലേക്കാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ആളെങ്ങനെയാ? സ്മോളിന്റെ ആണ്? സ്മോളിന്റെ അല്ല, ലാർജിന്റെ. പക്ഷെ ആൾ അഭിമാനിയാ, കയ്യേന്ന് കാശ് മുടക്കി കുടിക്കൂല. ഞാൻ വരുന്നതിന് മുമ്പ് ഒരു തലശ്ശേരിക്കാരൻ സുലൈമാൻ ആയിരുന്നു കൂടെ. ഇങ്ങേരുടെ ഓസിലുള്ള വെള്ളമടി സഹിക്കാണ്ട് അങ്ങേര് വേറെ റൂമെടുത്ത് മാറി. ഞാൻ ഈ കഥയൊന്നും അറിയാതെയല്ലേ ചെന്ന് ചാടിക്കൊടുത്ത്. നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്താ പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ വീട്. ഒരു സാധ സ്ത്രീയാ. അമ്മയ്ക്ക് എന്തെങ്കിലും സഹായത്തിന് ഓടിയാത്താൻ അവരെ ഉണ്ടോ? അതോർത്ത ഞാൻ ഇയാളെ സഹിക്കുന്നത്. ഓ, അത് ശരി. അപ്പൊ ആ സെന്റിമെന്റ്സിലാ ഈ ഇത്തിക്കണ്ടി കയറി പിടിച്ചിരിക്കുന്നത്. തോണ്ടി തോണ്ടി കുപ്പിയുടെ അകത്തേക്ക് കയറി പോവോ? ഇത് എവിടുന്ന വാങ്ങിച്ചു? ദേവനിൽ നിന്നാണോ കേരള ഹോട്ടലിൽ നിന്നാണോ? കേരള ഹോട്ടലിൽ നിന്നാ. കേരള ഹോട്ടലിന്റെ മുതലാളി നായരാജെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നക്കിയ. എന്തു പറ്റി? ഈ പൊറോട്ടയിൽ ഒഴിക്കുന്ന കോഴിച്ചാറിലെ ഒരു തരി കഷ്ണം പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോ ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാ പോയത്. അതെന്തിനാ? ചാറോട് മുങ്ങി തപ്പാ. എന്റെ ചേട്ടാ, ഒന്ന് പതുക്കെ തിന്ന്. എന്തിനാ അക്രമം കാണിക്കുന്നേ? പയ്യത്തുന്ന വയറ്റു പിടിക്കില്ലടോ. അല്ല, രാവിലെ ഡോക്ടറെ കാണാൻ പോയല്ലോ, എന്ത് പറഞ്ഞു? ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറയാ, തിരിച്ചും മറിച്ചും നോക്കി, പിന്നെ എക്സ്റേ എടുക്കേണ്ടി വന്നില്ല. ഞാൻ ചർച്ചൂരി കാണിച്ചു. കഷ്ടം. പിന്നെ വിശപ്പിനുള്ള ഒരു ടോണിക് നാളെ തരാന്ന് പറഞ്ഞു. അതെ, ആ പൊതിയിൽ രണ്ട് പഴമുണ്ട്, അതെടുത്തോ. എനിക്ക് അതിന്ന് രണ്ട് പൊറോട്ട മതി. അയ്യാ, നീ കഴിച്ചാന്ന് ചോദിച്ചാ അതൊക്കെ കൂട്ടിക്കൊഴിച്ചു. എന്റെ ഈശ്വര, ആറ് പൊറോട്ട കൂട്ടിക്കൊഴിച്ചോ? ചേട്ടനൊരു കാര്യം ചെയ്യണേ, നാളെ ഡോക്ടർ വിശപ്പുണ്ടാവൻ ഒരു ടോണിക്ക് തരാന്ന് പറഞ്ഞിട്ടില്ലേ, അത് വാങ്ങണ്ട. അതെന്താടാ? ഞാൻ ആനയെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. എവിടെ പോവാൻ? എന്നെ പൊക്കടാ. ഒരു ദിവസം ഞാൻ പൊക്കും. എന്നെ നടത്തട. വയ്യെങ്കിൽ പണിക്ക് പോണേ. എന്നെ കൊണ്ട് ഇരുത്തട. ഒടിച്ചു മുടക്കാൻ ഇരുത്തും. എന്നെ കിടത്തട. ഊതി ഞാൻ കെടുത്തും. കൈ കഴുകണല്ലേ? കൈ കൊണ്ടുപോയി കഴുകണേ. കാലോ കാലം നിന്റെ അപ്പ പോയോ? മുന്നിട്ടാ മുന്നിട്ടാ. ആരാ? ഞാനാ, റഷീദ്. എന്തടാ ഈ നേരത്ത്? ഹൈവേയിലെ ചാമുണ്ടി ഹിലിന് അപ്പുറത്ത് ഒരു ബാലയക്കാരുടെ വണ്ടി കേടായി, അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോണം. ഈ വെളുപ്പം കാലത്തും അവിടെ രാത്രി ഡ്രൈവർമാരില്ലേ? ഇല്ല, എല്ലാരും ഓട്ടം പൊരിക്ക. നീ പൊക്കോ. ಒಂದೇ ಕಾರ್ ಬಂದಿದೆಯಲ್ಲ. ನಾನು ನೈಸ್ ಸರ್ವಿಸಿಂದ ಬರ್ತಾ ಇದ್ದೀನಿ. ನೀವು ಗಾಡಿ ಕಳಿದ್ರಾ? ಹೌದು, ಒಂದು ಟೆಂಪೋ ಟ್ರಾವೆಲರ್ಗೆ ಹೇಳಿದ್ವಿ, ನಾಯರ್ ಮೂರು ಕಾರ್ ಕಳಿಸ್ತೀವಿ ಅಂತ ಹೇಳಿದ್ರು. ಅದು ನೀವ? ಇನ್ನು ಎರಡು ಗಾಡಿ ಟ್ರಿಪ್ ಹೋಗಿದೆ, ಬರ್ತಕ್ಕೆ ಲೇಟ್ ಆಗುದು. ಹಾಗ ರಾಮ್ಬಾ ಜೊತೆ ಹುಡುಗಿರ್ನ ಈ ಗಾಡಿನಲ್ಲಿ ಕಳಿಸೋಣ. ಆಯ್ತು. ಏನು, ಬನ್ನಿ ಬನ್ನಿ. ಏಯ್ ಬನ್ನಿ ಬನ್ನಿ, ಗಾಡಿ ಬಂದಾಯ್ತು. ಏಯ್ ರಾಮ್ಬಾಯ್, ಕರ್ಕೊಂಡು ಹೋಗಿ. ಏಯ್ ಗಾಡಿ ಬಂದಾಯ್ತು ಅಂತ ಹೇಳಿ, ಜಲ್ದಿ ಬನ್ನಿ ಬನ್ನಿ. ಬನ್ನಿ ಬನ್ನಿ, ಜಲ್ದಿ ಬನ್ನಿ. നമ്മുടെ ജാക്കി ചാൻ. ഏത് ജാക്കി ചാൻ? അത് തിയേറ്ററിൽ വെച്ച് കണ്ടില്ലേ? ಗಾಡಿ ನಿಂತೇನಾ? ಅಲ್ಲ, ನೀವು ಬಾಡಿಗೆಗೆ ಒಡ್ಸ್ತೀರಾ? ಯಾಕೆ, ನಿಮ್ಗೆ ಗಾಡಿ ಬೇಕಾಯ್ತಾ? ಬೇಡ ಬೇಡ, ನಮ್ಗೆ ಬೇಡ ಸ್ವಾಮಿ. എന്തൊക്കെ പറഞ്ഞാലും ആള് പൊടി സുന്ദരനല്ലേ. പിന്നെ നമ്മുടെ ബാലയിൽ ചേരുന്നെന്ന് ചോദിച്ചേടി. രാത്രിയിൽ പ്രോഗ്രാമിന് പോവാം, പകല് ഡ്രൈവും ചെയ്യാം. ശരിയാ, മാഷ് പറഞ്ഞ കേട്ടു അടുത്ത വർഷം രാമായണ കഥയെ ബാലയാക്കാൻ പോണേന്ന്. അതില് ഹനുമാന്റെ വേഷത്തിന് ചേരും. അതേ ചായ. അത് തന്നെ വീക്കിലി നല്ല ഓദ്യത്തെ തമാശ പക്കിയ നകത്തായതേ. ഇല്ല, സ്റ്റോപ്പ് മാടി, ഇതേ മന്ത് ജഗ. ಇದೇ ಇದೇ ಮನೆ ಬಂತು, ಹೋಗ್ಯಾ. 5 ಗಂಟೆ ಆಗೋಯ್ತು ಕಣ. ಹೋಗಿ ಚಲಪ್ಪ. ಹೇಗಾದ್ರೆ
ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം ചോദിച്ചിട്ടോ? എത്ര ദൂരം ഇതെ നിന്റെ മനക്ക്? 10 കിലോമീറ്റർ ഇതെ. ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? എങ്ങനെയുണ്ട്? നമുക്ക് ആലോചിക്കാം. ഞാൻ റെഡിയാ. പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കണ്ട, പൊക്കോളൂ. മലയാളിയാ? അല്ല, പഞ്ചാബ്. സോറി. അയ്യോ, ഇത്രയും വലിയ വീട്ടിലെ പെണ്ണെന്തിനാ ബാല കളിക്കാൻ പോകുന്നത്? വട്ടായിരിക്കും. പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴി ഞാനിവിടെ ഇറങ്ങി. എന്ന ചേച്ചി, ഇത് തരാനാ വെളുപ്പിനെ ഇറങ്ങിയത്? എപ്പോഴായാലും തരണ്ടതല്ലേ, കയ്യിലിരുന്ന ചെലവായി പോവും. എന്തേ? അല്ല, ചേട്ടനെങ്ങനെ അകത്ത് കയറി? ഞാൻ താക്കോലുകൊണ്ട് കൂട്ടി ഓർന്ന് അകത്ത് കയറി. അപ്പൊ പിന്നെ പുറത്തുനിന്ന് പൂട്ടി? അത് ഞാൻ. അപ്പൊ പിന്നെ അകത്ത് കയറി? ചേടാ, ഇവന് പറഞ്ഞാലും മനസ്സിലാവില്ലേ, ഞാൻ എന്റെ താക്കോലുകൊണ്ട് ബൂട്ട് തുറന്ന് അകത്ത് കയറി. അപ്പഴാ എനിക്ക് തോന്നിയത് പകലല്ലേ, വാതിലിങ്ങനെ തുറന്നിട്ട് വല്ല കള്ളന്മാരും കയറി എന്തൊക്കെ എടുത്തോണ്ടോയല്ലോ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് കൂട്ടി. അല്ല ചേട്ടൻ എങ്ങനെ അകത്ത് കയറി? ഉറച്ചടി വിളിച്ചു കള്ള, കഥ ചോദ്യൊന്നുമില്ല. ആ അല്ല മോനെ, മോനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നീ എന്താ നേരത്തെ വന്നത്? സാധാരണ രാത്രിയല്ലേ വരാറ്, കാറെടുത്തില്ല? അല്ല നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ? നീ ഇവിടെ ഇതെന്താ വല്ലാത്തൊരു തോട്ടോ? ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? അതെന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച എന്താ പ്രാന്തളകു? അല്ല നോക്കൊരു കാര്യം പറയട്ടെ, അതല്ല ഞാൻ പറഞ്ഞുതരാ. അതേ കുളിച്ചിട്ട് വന്നപ്പോ മാറാനൊന്നുമില്ല, അപ്പൊ ഞാൻ എടുത്തു കൊടുത്തു. ഇത് സരോജി, സജു ഇതാ അവിടെ അഴിച്ചു കൊടുത്തു. വേണ്ട, എനിക്ക് വേണ്ട. മുരിങ്ങക്കോല് പോലുള്ള ശരീരം വെച്ചിട്ട് അയാൾ കാമദേവം കളിക്കാട്ടവൻ. മോനെ മോന്ത, എനിക്കൊരു കയ്യബദ്ധം പറ്റി. ഈ തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കല്ല, തൊഴിക്കേ വേണ്ടത്. അതെന്താ അണ്ടർവെയർ മോനെ, നീ എത്ര വേണം തോഷിച്ചു, അത് കൊള്ളാം ഞാൻ തീയറാം. പക്ഷെ നീ ഇവിടുന്ന് പോകരുത്. നാണോ ഇല്ലടോ തനിക്ക്? നാട്ടിലൊരു ഭാര്യയെ കെട്ടിക്കാൻ പ്രായമുള്ള ഒരു മോളുമില്ലേ? എന്നിട്ടും തന്റെ എല്ലാ തോന്നിവസങ്ങളും ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി വയ്യ, ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പൊറുത്തിയും ഞാൻ നിർത്തി. താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. സാറിന് ഭാഗ്യമുണ്ട്, അല്ല കേട്ടില്ലോ, കുറുകെ മഞ്ഞളൈസ് നീരലു, കുറുകെ മഞ്ഞളെല്ലാം വീണാൽ വെച്ചടി വെച്ചടിയോ. അല്ല ഉയർച്ചേ നമുക്കിവിടെ കൂടാനല്ല സാറേ, ഞാൻ പറഞ്ഞില്ലേ നഗരത്തിന്റെ ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞ ഇവിടെയാ കണ്ണായ ഏരിയ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 24 മണിക്കൂറും കോർപ്പറേഷൻ വാട്ടർ കിട്ടും. ഇതാ കണ്ടോ, ഇവിടെ വായു രൂപത്തിലാണോ വെള്ളം വരുന്നത്? ഈ കോർപ്പറേഷൻകാരുടെ ഒരു കാര്യം വാ സാർ, എന്തൊക്കെ ആയാലും ഈ കോളനിയിലെ ഏറ്റവും ഡീസന്റ് പാർട്ടി താമസിക്കുന്ന ഒരു ഏരിയ ഇത്. ആ ആണോ? ഇവിടുത്തെ ഡീസന്റ് പാർട്ടീസ് ആണ്.
നേരത്തെ ഇവിടെ ഒരു ഡോക്ടർ ഡോക്ടർ അല്ല ഒരു ഡോക്ടർ ഇവിടെ താമസിപ്പിക്കണമെന്ന് കോളനിക്കാർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഡോക്ടർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ലല്ലോ അല്ലേ? ആര് പറഞ്ഞു സൗകര്യം ഇല്ലെന്ന്? ഇതൊരു ആശുപത്രിയാക്കാലോ. ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാവുന്നേ ഉള്ളൂ. ഇതിനെന്ത് വാടക വരും? വേരി ചീപ്പ്, 400 രൂപയേ ഉള്ളൂ. 400 രൂപ? സാറിങ്ങി വന്നേ, ഒന്നും പറയണ്ട, നമുക്ക് ഹൗസ് ഓണർ കണ്ട് ശരിയാക്കാം. ശാരദാമേ, ഞാനൊരു കാര്യം ഏറ്റതാ. വീട് ഞാൻ കാണിച്ചു, അഡ്വാൻസ് തരാൻ വന്നാ. മലയാളിയാ, നായരാ, നല്ല ആളാ, നിങ്ങൾക്കും ഒരു സഹായം. അല്ല, 400 രൂപ എന്ന് പറയുന്നത് വലിയ വലിയ ഉപകാരമായിരിക്കും സാറേ. വീട് വാടക കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല, ഞാൻ നിർബന്ധിച്ചിട്ടാ. രണ്ട് പെൺകുട്ടികളും വയ്യാണ്ട് കിടക്കുന്ന ഈ അമ്മയും ഒരു വരുമാനം ആവുമല്ലോ. ആ അഡ്വാൻസും കൊടുക്ക സാറേ, ഐശ്വര്യമായിട്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഹേമേ, ആദ്യം ഞാൻ പറഞ്ഞ കാശ് താനേ, അത് രണ്ട് തക്കാളി തരാം. ഇതെന്താ രാവിലെ കളിക്കുക? താൻ എന്താ വിചാരിച്ചിരിക്കുന്നേ? താൻ തക്കാളി ഇങ്ങോട്ട് താ. താനൊരു മലയാളിയില്ലെന്ന് കരുതിട്ടാ ഞങ്ങളാ പതിവ് കന്നഡക്കാരനെ വിട്ടിട്ട് തന്റെ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത്. ഈ മലയാളികൾ മുഴുവൻ കള്ളന്മാരാ. ഹേമേ, നീ കാര്യം അറിയാതെ വെറുതെ ചാടി കളിക്കരുത്. ചാടി കളിച്ചാ താൻ എന്ത് ചെയ്യും? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദ ആണെങ്കിൽ മര്യാദ. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. ഉറക്കം ഉളച്ച് നാട് നീളം ഡാൻസ് ചെയ്ത് കിട്ടുന്ന കാശായതേ. ഇത് തനിക്കൊന്നും അങ്ങനെ കളിപ്പിച്ചു കൊണ്ടുപോകാനുള്ളതല്ല. പിന്നെ നിന്നെ പറ്റിച്ചിട്ട് വേണ്ട എനിക്ക് കോടീശ്വരനാവാൻ. ഒന്ന് വെറുതെ എന്താ എന്താ ഹേമേ പ്രശ്നം? എന്റെ പൊന്ന് ഗവിരി, ഇന്നലെ നിന്റെ അനിയത്തി എന്റെ കയ്യിൽ നിന്ന് 1/2 കിലോ ഉള്ളി വാങ്ങി. മാർക്കറ്റിലുള്ള വിലയേക്കാൾ 1 രൂപ കൂടുതൽ വാങ്ങി എന്ന് പറഞ്ഞാ ഈ അംഗം വിട്ട്. അതെടോ, അംഗം വിട്ടും. മാർക്കറ്റിലുള്ള വിലയേക്കാൾ 50 പൈസ കൂടുതൽ വാങ്ങിച്ചോട്ട് ചേച്ചി. ഇത് 1 രൂപേ എന്ന് വെച്ചാ രൂപയ്ക്കൊന്നും ഒരു വിലയില്ലേ? ശരി കൊച്ചെ, നീ ആ മാർക്കറ്റ് പോയി അന്വേഷിച്ചു നോക്കി ഉള്ളിക്കുന്നില്ല എന്തായിരുന്നു വിലയെന്ന്. അന്വേഷിച്ചു, അന്വേഷിച്ചിട്ട് തന്നെ പറയണത്. ഇന്നലത്തെ പത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതിലെ വ്യാപാര നിലവാരം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. പോരെങ്കിൽ വൈകിട്ട് റേഡിയോയിലും പറഞ്ഞു 14 രൂപ. അത് ശരി, അപ്പൊ പത്രം നോക്കിട്ടാ കച്ചറ ഉണ്ടാക്കുന്നേ. ചുമ്മാ കളിക്കാതെ കാശ് ഇങ്ങനെ താവച്ചേ. ആ കാശെടുത്ത് സാധനം കൊടുത്ത് സ്ഥലം വിടറോ. അയ്യോ, അതിവിടെ മനസ്സമാധാനമായിട്ട് കിടന്നുറങ്ങാനുള്ള കൂലിയാ. വെളുപ്പിന് തുടങ്ങിയതാ നിങ്ങളുടെ ഉള്ളിയുടെ മുളകിന്റെ കച്ചവടം. പിന്നെ ഈ പച്ചക്കറിയുടെ വില നിലവാരം റേഡിയോ ന്യൂസ് കേട്ടു എന്ന് പറഞ്ഞില്ലേ? അത് BBC ആണോ ടെലി ന്യൂസ് ആണോ? ഈ ഏരിയയിലുള്ള ഞങ്ങൾ മലയാളീസ് കുറച്ച് പാവപ്പെട്ടവരാ. ഇവിടെ വില പേശന ലഹളയൊക്കെ ഉണ്ടാവും. എന്നാ പൈസ കൈതാഴ്ത്തിക്കോളൂ. ഞാൻ ഇന്ന് ടൗണിൽ പോകുമ്പോ കിട്ടാവുന്ന പത്രങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ള പത്രങ്ങൾ വാങ്ങിയിട്ട് ഉള്ളിയുടെ ഇന്നലത്തെ യഥാർത്ഥ വില എന്താണെന്ന് ഒന്ന് പരിശോധിക്കട്ടെ. എന്നിട്ട് കച്ചവടക്കാരൻ പറഞ്ഞ തെറ്റാണെങ്കിൽ കാശ് ഞാൻ അയാളോട് വാങ്ങിച്ചോളാം. നിന്ന് കറങ്ങാണ്ട് പോകൂ ഹേമേ. Yes, come in. Good morning, sir. Yes, morning. ഞാൻ നായസ് ട്രാവൽസിന്നാ. Yes, what do you want? അല്ല, സൂട്ട് നമ്പർ 6 ലേക്ക് സാർ കാർ വേണമെന്ന് പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞു? നായസ് റെന്റ് കാർ സർവീസിലേക്ക് സാർ വിളിച്ച് പറഞ്ഞില്ലേ സാറിന് എവിടെ പോകണം, കാർ വേണമെന്നൊക്കെ പറഞ്ഞോ? ആണോ? എന്നിട്ട്? അല്ല, കാർ വന്നിട്ടുണ്ട്. സാറിന് എവിടെ പോകണം എന്ന് വെച്ചാ പറഞ്ഞ. അല്ല, എവിടെ പോകണം ഞാൻ കാർ പറഞ്ഞു. ഏ, അല്ല സാർ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ചേഞ്ച് ചെയ്യാല്ലേ, ജസ്റ്റ് എ മിനിറ്റ്. എങ്ങോട്ടാ സാർ പോണ്ടത്? അത് പിന്നെ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് പോയാൽ കണ്ടോൺമെന്റ് ഏരിയ സാർ. അവിടെ ചെക്കിംഗ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. Left.
ഞാൻ പണം കഴിക്കൊന്നും കഴിച്ചില്ലേ കഴിച്ചു വേണ്ട നാളെ നിന്നോട് ചേട്ടാ എന്താ ചേട്ടാ അതെ നാണയം ഒന്നുമില്ല ചേട്ടാ പൈസ കടച്ചു ഒതുക്കിയാണ് എന്നെ കൊണ്ട് ജീവിക്കുന്ന വേറൊരു ഫാമിലി നീ കഴി നല്ല ദാഹം ഒരു ബിയറിന് കമ്പനി വിടണോ വേണ്ട സാർ ഞാൻ ഡ്യൂട്ടി സമയത്ത് കഴിക്കാറില്ല ആ നല്ലതാ എന്നാ വണ്ടി എത്തിക്കെടുത്തോളൂ എന്താ ഇവിടെ അത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാർട്ടിയകത്ത് പെട്രോൾ അടിക്കാൻ പോയിരിക്കും ഞങ്ങള് പ്രോഗ്രാമിൽ പോവാ അപ്പൊ ആണുങ്ങള് ദാഹശമനത്തിനായിട്ട് അല്ലേ കുറച്ച് പെൺകുട്ടികൾ കൂടെ ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല നേരം കിട്ടുമ്പോഴൊക്കെ അതിന്റെ ഒരു കുറവേ ഉള്ളൂ അല്ല അകത്തേക്ക് പോയിരിക്കുന്ന ആരൊക്കെയാ ദുഷ്യന്തൻ വിശ്വാമിത്രൻ കണ്ണൻ ദുർവസാവ് ഇല്ലില്ല ദുഷ്യന്തൻ ആ ശീലമൊന്നുമില്ല മൂപ്പര് വണ്ടിയിലുണ്ട് ഈ കണ്ണുവൻ എങ്ങനെയാ നല്ല കീറ നല്ല വെള്ള ശരി ശരി രാവിലത്തെ കാശ് അത് ഞാൻ പറഞ്ഞില്ലേ വിലയുടെ കൺഫ്യൂഷൻ തീരുമ്പോ ഞാനത് കച്ചവടക്കാരൻ്റെ വാങ്ങിച്ചോളാം അത് പറ്റില്ല ചെറുതായാലും ഒരു കടബാധ്യത അതൊരു ടെൻഷനാ സ്റ്റേജിൽ കയറുമ്പോ കോൺസെൻട്രേഷൻ കിട്ടില്ല എന്നെങ്കിലും പോണ്ട ഞാൻ പോട്ടെ പിന്നെ വണ്ടി രാത്രിയിൽ പണിമുടക്കോ നമ്മുടെ കാർ എപ്പോഴും റെഡിയാ Heaven mixed forever with a sweet emotion. Nothing in the world is single. All things by a Lord divine. In one another being mingled. Why don't I need that? See the mountains kiss high heaven and the wells clasp one another. Adio. No sister flower would be forgiven if it disdains its brothers. നമുക്ക് പോവാം. തരാരാ? ഞാൻ വണ്ടി. വണ്ടി ആണെങ്കിൽ റോഡിൽ പോയി ഓടോ. അല്ല സർ, ഞാൻ മുകുന്ദൻ. സാഹിത്യകാരൻ മുകുന്ദൻ. നമസ്കാരം. എവിടെയായിരുന്നു? സർ, ഞാനാണ് സാറിനെ ഇവിടെ എത്തിച്ചത്. റാസ്കൽ, നീയാണോ എന്നെ ഇവിടെ എത്തിച്ച് ഈ പരുവത്തിലാക്കിയത്? അത് പിന്നെ സാറ് പറഞ്ഞിട്ടല്ലേ. ഞാൻ പറഞ്ഞ താൻ എന്തും ചെയ്യോ ചെയ്യടാ എങ്കി എന്നെ അങ്ങ് കൊല്ലേ കൊല്ലോ അധികം വേദനിപ്പിക്കാതെ തനിക്ക് എന്നെ ഒന്ന് കൊന്നുതരാൻ പറ്റുമോ എന്ത് വേണേലും പകരം തരാം കൊല്ലടോ കൊല്ലാം സാർ പക്ഷെ ഇവിടെ വെച്ച് വേണ്ട ആരെങ്കിലും കണ്ട മോശമല്ലേ മോശ പിന്നെ കൊല്ലാനും മരിക്കാനും പറ്റിയ ധാരാളം സ്ഥലങ്ങൾ പുറത്തുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം സൂക്ഷിച്ച് അത്രേയുള്ളൂ ഞാൻ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ട് അച്ഛനെ സ്നേഹിച്ചിട്ടുണ്ട് ജീവന തുല്യം സ്നേഹിച്ചോണ്ടേ ഓർമ്മയുണ്ടല്ലേ ആകാശത്തിലെ കിളികളും പുഴയിൽ വീസ ഇല്ലെങ്കിൽ റോട്ടിൽ പോവും
മാനത്ത് വിരിയുന്ന മഴവില്ലും കാരണം അവരെ ആരും സ്നേഹിക്കാതിരിക്കില്ല. താൻ ആരെയും സ്നേഹിച്ചുണ്ടോ? റെഡി പാടിക്ക. 1 2 3 4. പാട്. അയ്യോ വേണ്ട, ഞാൻ നാളെ പാടാം. അത് പറ്റില്ല, എന്നോട് സമ്മതിച്ചല്ലേ. വേണ്ട, ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ എന്തായാലും പാടാം. അയ്യോ വേണ്ടെന്ന്. എന്തിനാ നാണിക്കുന്നത്? പറ്റില്ല പറ്റില്ല, ഇപ്പൊ പറ്റില്ല. പോരുത്, ഞാനാ പറയണേ. വേണ്ട, എനിക്ക് നാളാവും. ഓ പിന്നെ കയ്യിൽ വിട, ഒറ്റ പ്രാവശ്യം ഞാൻ വിളിച്ചു കൂവും കേട്ടോ. എനിക്ക് വേണ്ടിട്ടല്ലേ. ശരി. ഇതൊക്കെ സുഖാണോ? എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനും കൂടി ഇവിടെ വരട്ടെ. ഇരുമയും ഒറ്റ കറായിക്ക് നമുക്ക് ഇവിടെ കഴിയാം. എന്തായി കരണ? തനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടോ? കുടിച്ചു കുടിച്ച് തന്നെല്ലാം നശിപ്പിച്ചില്ലേ? ഇപ്പൊ ഇവിടെ ആർക്ക് ഐസ്ക്രീം കൊടുക്കാനേ തന്നെ? മറക്കട മോനെ. മറക്കടന്നോ? കൊരങ്ങാന്നോ? എന്നെ മറക്കേടാ മോനെ. ഞാൻ നിനക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്ന അറിയോ? ഉണക്കമുന്തിരി മണ്ടിപ്പരിപ്പും കൊണ്ടിടക്കാൻ താനാരോ കാബൂളി വാലേ? കാബൂളി വാല നിന്റെ അച്ഛൻ. ഏ തന്റെ തോന്നിയ ദിവസങ്ങളൊക്കെ ഞാൻ ഭാര്യക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയ്ക്ക് ഞാൻ വിളിക്കണ്ട. നിന്റെ അമ്മയ്ക്ക് ഫോൺ വിളിച്ച് നിന്റെ തോന്നിയാസങ്ങളൊക്കെ ഞാൻ പറയും. ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചു എന്ന് പറഞ്ഞു? പോക്രത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിനക്ക് കാണിക്കല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയ രണ്ട് പെമ്പിളരാരാന്ന് അറിയാതെ ഞാനിവിടെ ഇറങ്ങി പോവില്ല. അതെന്റെ കടമ്യാണ്. ഇപ്പൊ താനാണ് കള്ളൻ. കള്ള കള്ള ജൽദി വന്നി ഡോർ സിക്കേ ജൽദി വന്നി കള്ള അയ്യോ 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 മൂർച്ചടിച്ചോ അയ്യോ അത് നോക്കണം അയ്യോ അയ്യോ രണ്ട് പൊടി അയ്യോ ആ സൈഡ് കൂടെ പോയി. കൃത്യസമയത്ത് എത്തിച്ചത് ഭാഗ്യായി, ഇല്ലെങ്കിൽ ജീവന് തന്നെ അപകടമായനെ. ഇനി പ്രശ്നമില്ല, 4-5 ബോട്ടിൽ സലൈൻ കയറി കഴിയുമ്പോ ശരിയായിക്കോളും.
ബോധം തിരിച്ചു കിട്ടാൻ 6-7 മണിക്കൂർ എടുക്കുന്നു മാത്രം. നിങ്ങൾ പേഷ്യന്റിന്റെ ബ്രദറാ? ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമില്ല, റിക്കവറായി. പക്ഷേ ഉണരാൻ കുറച്ച് സമയമെടുക്കും. ആ ഹോട്ടലിൽ തന്ന നമ്പർ ട്രൈ ചെയ്തിട്ട് കിട്ടണേയില്ല. പിന്നെ നീ തന്ന അയാളുടെ പേഴ്സിൽ നിന്ന് കിട്ടിയ നമ്പർ ട്രൈ ചെയ്തപ്പം കിട്ടി, വിവരം അറിയിച്ചു. പ്രായമായ സ്ത്രീയാ ഫോൺ എടുത്ത്. പുള്ളിക്കാരൻ്റെ അമ്മയെന്ന് തോന്നുന്നു. ഏതായാലും ഒരു കാറിൽ പുറപ്പെട്ടിട്ടുണ്ട്. എന്നെ നിങ്ങൾ ആ മൂന്നന്റെ കോളനി താമസിക്കുന്ന കുട്ടിയല്ലേ? അല്ല, അപ്പൊന്നും അറിഞ്ഞില്ലേ? അവൻ കുടിച്ചു കുടിച്ച് കരൾ വാരി ആശുപത്രിയിലാ. 2 ദിവസം കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. ഡോക്ടർമാര് പറഞ്ഞു കരള് കംപ്ലീറ്റ് പോയി. പക്ഷെ പേടിക്കാതൊന്നല്ല കേട്ടാ. മുകുന്ദേട്ടൻ ഇന്ന് രാവിലെ ഞാൻ കണ്ടതാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആശുപത്രിയിലാക്കിയത്. ഞാൻ ഈ ബാൻഡേജ് ഇടാൻ പോയത് കൊണ്ട് വിവരം അറിയാൻ പറ്റി. നിങ്ങളെ ഞാൻ എവിടെയോ മുകുന്ദേട്ടന്റെ വീടിന്റെ പിന്നിൽ വെച്ച് കള്ളന്ന് പറഞ്ഞ. അതെ, അവന്റെ സ്വഭാവം നന്നാക്കാൻ നോക്കിയതിനെ ഇതുപോലെ ഒരുപാട് വലിയ ദോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവൻ ആദ്യം എന്റെ മുറിയിലാണ് താമസിച്ചിരുന്നത്. അനിയന്റെ പ്രായക്കാരൻ ചെറുക്കനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തെ കണ്ടപ്പോ ഞാൻ 4 ചീത്ത പറഞ്ഞു. അല്ല, അതിനൊക്കെ പിണകി പോവെന്ന് പറഞ്ഞ. പിന്നെ തിരിച്ചു വിളിക്കാൻ ചെന്നപ്പോ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഞാൻ കള്ളനാണെന്ന് പറഞ്ഞ് എന്നെ കയ്യെത്തി. അതാണ് പറഞ്ഞത്, ഇക്കാലത്ത് നല്ല കാര്യം ചെയ്യരുത്. ഏത് ആശുപത്രിയില? ആശുപത്രി മല്ലയ്യ ഹോസ്പിറ്റൽ. എക്സ്ക്യൂസ് മീ, പേഷ്യന്റ് എളുവക ദഹായിരത്തെ കുടിയതയ്ക്ക് ജ്യൂസിനത് തുകൊണ്ട് വന്നി. എന്നിട്ടാണോ ഇറങ്ങി നടക്കുന്നത്? ബോധം വരുമ്പോ കുടിക്കാൻ. തണുത്ത എന്തെങ്കിലും വാങ്ങിവെക്കാൻ നഴ്സ് പറഞ്ഞു. അതിന് പോവാ. ഈശ്വര, അപ്പൊ ബോധമില്ലാണ്ട് എങ്ങനെ ഇറങ്ങി നടക്കണേ? ബോധമില്ലാണ്ട. കൊറച്ചു ദിവസത്തെ പരിചയം വെച്ച് ചോദിക്കാമോന്ന് അറിയില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നം ഇല്ലാണ്ട് എങ്ങനെ കുടിക്കുന്നത്, കുടിച്ച് നശിക്കുന്നത്? തനിക്കെന്താ പ്രശ്നം? താൻ ആര് കുടിച്ച് നശിക്കണ ആര് പറയണേ? ആര് കുടിച്ച് നശിക്കണേന്നോ? ഇവിടെ ആരെയപ്പ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ? എന്നെയാ? ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന എന്റെ കസ്റ്റമറേ. അയാള് കുടിച്ച് നശിക്കുന്ന എന്തിനാന്ന് എനിക്കറിയില്ല. ഇനിയിപ്പൊ ബോധം വീഴുമ്പോ കുട്ടിക്ക് വേണ്ടി ഞാൻ അയാളോട് വിശദമായിട്ട് ചോദിക്കാം, എന്തിനാ കുടിച്ച് നശിക്കുന്നേന്ന്. അപ്പൊ നിങ്ങളല്ലേ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നേ? എന്നിട്ട് അയാള് പറഞ്ഞു നിങ്ങളുടെ ആ പഴയ റൂംമേറ്റ് ആരെ വേലൂട്ടിയാ. എന്റെ ഈശ്വര, പിന്നെന്തൊക്കെ പറഞ്ഞു? പിന്നെ അയാളൊരു പൊതുസത്യം പറഞ്ഞു, മദ്യത്തിലും മധുരാക്ഷിയിലും കമ്പം കയറിയ, പിന്നെ രക്ഷയില്ലെന്ന്. വൃത്തിയട്ടവൻ, അയാൾ എന്റെ കൈ കിട്ടിയണ്ടല്ലോ. മൂന്ന് ഓറഞ്ച് ജ്യൂസ് പാസൽ ബേക്കോ എരടി ഇല്ല കൂടി. നിങ്ങൾ ഡ്രിങ്ക്സിന് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു കേട്ടപ്പോ ശത്രുക്കൾക്ക് പോലും അങ്ങനെ ഉണ്ടാവരുതെന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. അതിന്റെ ട്രാജഡി പ്രോബ്ലംസ് ഏറെ ഫേസ് ചെയ്തവരാ ഞങ്ങള്. അച്ഛൻ ഇവിടെ യൂണിയൻ കാർബൈഡിൽ ജോലിയായിരുന്നു. എന്തോ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഇട്ടു, അത് തൊലഞ്ഞു. ബാങ്ക് ലോണും വട്ടിപ്പലിശക്കാരും രക്ഷപ്പെടാൻ അച്ഛൻ കുടി തുടങ്ങി. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് ഇവിടെ ഗല്ലികളിൽ കിട്ടുന്ന ചാരായില്ലേ, അതിന്റെ മണം. അച്ഛന്റെ കാർബൈഡിലെ ജോലി അത് നേരത്തെ തന്നെ കളഞ്ഞു. ഇല്ലെങ്കിൽ ആ സോഴ്സിലൂടെ എനിക്കും ചേച്ചിക്ക് ഒരു ജോലി കിട്ടുമായിരുന്നു. ഇല്ല, അതിലിപ്പോ വിഷമമൊന്നുമില്ല. ഇപ്പോഴത്തെ ജോലി രസാ. പകലൊക്കെ ഇഷ്ടം പോലെ ഫ്രീ ടൈം. രാത്രിയാവുമ്പോ രാജകുമാരിയാവാം, സതിയാവാം, ശകുന്തളയാവാം. ഇപ്പറഞ്ഞ ആൾക്കാർ ആരും ഇല്ല, ഒരു പാവം കല്യാണി കുട്ടിയമ്മ മാത്രം, അമ്മ, പിന്നെ കംസനെ പോലൊരു അമ്മാവൻ, കീജനെ പോലൊരു ചിറ്റപ്പൻ. അപ്പൊ നമ്മളാരാണോ? നളൻ, കള്ളച്ചൂതിൽ തോറ്റ് രാജ്യവും രൂപവും നഷ്ടപ്പെട്ട നളൻ. എന്താ, എനിക്ക് നളന്റെ ശായില്ലേ? അതോ പഴയ ഹനുമാന്റെ ആണോ? ജ്യൂസ് റെഡി സാർ. ജ്യൂസ് റെഡി. ഞാൻ പോട്ടെ. ഇന്ന് രാത്രി കോളനിയിലെ അമ്പലത്തിലെ ഉത്സവ, കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പൊ കമ്പോള നിലവാരം കാണാണ്ട് പഠിച്ചിട്ടുണ്ടോ? ജസ്റ്റ് വന്നേ.
മനസ്സിലായില്ലല്ലോ. ഞാൻ ഡ്രൈവർ, ഞാനേ ഇവിടെ. മുകുന്ദനല്ലേ നായര് പറഞ്ഞിരുന്നു. ദൈവം ആ മോനെ അപ്പ മുറിയിലേക്ക് പറഞ്ഞുവിട്ടത്. ഈശ്വരൻ ഞങ്ങളെ കൈവിട്ടില്ല. മോനോട് ഞങ്ങൾ എങ്ങനെയാ നന്ദി പറയുക? എന്ത് പ്രതിഫലം തന്നാലാ ഇതിന് പകരാവുക? അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ഞങ്ങൾ ഡ്രൈവേഴ്സിന്റെ ഡ്യൂട്ടിയിൽപ്പെട്ടല്ലേ. പിന്നെ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ലെന്ന്. ഇപ്പൊ ഏതാണ്ട് ഉണരേണ്ട സമയമായി. ജ്യൂസാ ഉണരുമ്പോ കൊടുക്കാൻ. ഞാൻ ഇറങ്ങട്ടെ, പിന്നെ വരാം. സ്വാമി ഗുരു, ശ്രാവണഗിരി ഇല്ലിന്ത് എച്ചു ദൂരി ഇതേ? ഇല്ലിന്ത് സുമാർ വന്നു 150 കിലോമീറ്റർ ഇതേ. 150? ആ 150. ഇല്ലിന്ത് സീതാ ഹോഗ്ബേക്ക? സീതാ ഹോദ്രെ ഒന്ന് ജംഗ്ഷൻ സിക്തെ അല്ലിന്ത് ലെഫ്റ്റ് തക്കോളി. ബർത്തിനി സ്വാമി. ആ ഹോഗ്ലി. ശ്രാവണഗിരി.
ചേച്ചി ഫോട്ടത്തിൽ ഞാനും പെട്ടിട്ടുണ്ടാവോ? വെള്ളത്തിൽ കുത്തി മറിയുമ്പോ എങ്ങനത്തെ ഫോട്ടോ എടുത്തിരിക്കുന്നത് ഈശ്വരനറിയാം. തനിക്ക് എത്ര രൂപ വേണ്ടേ? 200. ഈ ആട്ടുംകാട്ടം പോലുള്ള സാധനം വെച്ചിട്ട് 200 രൂപയെ. വിനായക മുരുക, നമസ്കാരം സ്വാമി. നമസ്കാരം. തിമ്മയ്യൻ സ്ഥലത്തില്ലാത്തോണ്ടാണ് ഞാനിപ്പോ ഇത് എടുക്കുന്നത്. ഞാനിത് വെച്ചിട്ട് കാശ് എന്ന കാര്യം നീ പോയി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കണം. എന്നിട്ട് വേണം എല്ലാ ദരിദ്രവാസികളും ക്യൂ ആയിട്ട് ഇങ്ങോട്ട് എഴുന്നുള്ളാൻ. ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധ. പോലീസ് അറിഞ്ഞ ഞാനും നീയും ജയിലാവും. നീ ഇങ്ങനെ ചിരിക്കരുത്. ഇതിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. ഇതേ ഒരു 150 രൂപയ്ക്കുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഉരച്ചെടുക്കുന്ന സ്വർണത്തിന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് അനുഭവിച്ച് തീർക്കും ഭഗവാനെ? നിന്റെ മുഖത്തൊന്നല്ലോ ഞാൻ ഉരച്ചത്. ഞാൻ ഈ ബാങ്കിന്റെ മാനേജരാ. ഇവിടെ എന്തൊരക്കണം എത്ര ഉരക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ 100 വട്ടം ഹെഡ് ഓഫീസിലേക്ക് എഴുതി. പിയുണ്ട് ഡ്രസ് വേണത്. നീ ആ കൈയൊക്കെ ഒന്ന് മടക്കി വെച്ചേ. നീ വന്നേ. എന്തിന്? തലമുണിക്ക് ടവലുണ്ട് അതിന്റെ എടുത്തേ. ഇത്രയും പൗഡർ ഒന്നും വേണ്ട. ഇവിടെ വേഷംപരോടൊന്നും ഇല്ല. നീ പോയ കാശ്മീർ എടുത്തിട്ട് വന്നേ. മാനേജർ ഏതാ പിയൂൺ ഏതാന്ന് കസ്റ്റമേഴ്സിന് തിരിച്ചറിയാൻ പറ്റണ്ടായി. കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. ഓ ഒറ്റയ്ക്ക് എന്നാണ്ട് പോയക്കല്ലേ. കർത്താവ് ആവശ്യത്തിനുള്ള തുക എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇവർക്ക് രണ്ടാക്കി കൊടുത്താൽ മതി. എന്താ അവിടെ? ഞാൻ ചാർജ് എടുക്കാൻ വന്ന. ചാർജ് എടുക്കാൻ വന്ന പിശാച. അല്ല സാർ, ഞാൻ മൂന്തൻ. ഇവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്ന. ഒരാഴ്ചയായി ഞങ്ങൾ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. അല്ല സാറിന്റെ മുഖത്ത് എന്ത് പറ്റി? കരി. കരിയോ? ഓ അത് ബൈക്ക് റിപ്പയർ ചെയ്തപ്പോ ഞാൻ. അയ്യോ ഞാൻ തുടച്ചു തരാം മോനെ. അയ്യോ ഇപ്പൊ കൂടുതലായി. വേണ്ട, ഈ കുട്ടി ഇവിടുത്തെ ടൈപ്പിസ്റ്റ്. പേര് മുന്തിരി. മുന്തിരിയാ? അതെ, വജ്രലക്ഷ്മിക്ക് സാർ ഇട്ടിരിക്കുന്ന പേരാ. ഹലോ. ഹലോ, ഞാൻ തുടച്ചു തരാം. അയ്യോ സാർ, ഞാൻ സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അതെ, അതൊക്കെ എനിക്കറിയാം. ഇവിടെ അങ്ങനെ മേലേന്നും കീഴേനൊന്നുമില്ല. ചില മാനേജർമാരുണ്ട് കീഴ് ജീവനക്കാരെ ഭയപ്പെടുത്ത ഭീഷണിപ്പെടുത്ത ഒക്കെ ചെയ്യുന്നവര്. എനിക്കിവിടെ എല്ലാവരും കുടുംബാംഗങ്ങളുടെ പോലെയാണ്. അതെ, ഞാൻ സാറിന്റെ അനി ശശി. ആ പോയത് സാറിന്റെ പെങ്ങളും. അവരെന്റെ പെങ്ങളാക്കരുത്, എന്റെ പെങ്ങളാക്കരുത്. അവർ നിന്റെ പെങ്ങള്. നീ പോയി ചായ കഴിച്ചിട്ടോടാ. സ്പെഷ്യൽ ചായ എന്നെ ഞാൻ മാറ്റണ്ടോ? കേട്ടാ മോനെ, നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. സാറ് മുഖത്ത് സാറിന് ആദ്യമായിട്ടല്ലേ കാണുന്നത്. പിന്നെങ്ങനെ എന്താ പൊതിയില്? ചായക്കുള്ള ഫ്ലാസ്ക് ആദ്യം നീ അതിൽ ഉടുപ്പുണ്ടായിട്ടേ. ഈ നാട്ടുകാർക്ക് അറിയാം നീ ഇവിടെ ചായ മേടിച്ചു കൊണ്ടിരുന്ന ആളാണെന്ന്. നീ മുകുന്ദന് ഒരു ചായ മേടിച്ചു കൊണ്ടിരുന്ന നാട്ടുകാർ മൂന്നും കാണട്ടെ. പോണ.
മോൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇതാ വരുന്നു. നിക്ക് നിക്ക് നിക്ക്. എടാ മോനെ, ശശി. ആ വന്നിരിക്കുന്നത് ഫീൽഡ് ഓഫീസർ ഒന്നും അല്ല. പിന്നെ ഫീൽഡ് ഓഫീസറുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാൻ വന്ന കാലന? നമ്മളെ അല്ല, സാറിനെ. ഞാൻ അന്നേ പറഞ്ഞതാ. നിയമവും കണക്കൊന്നും നോക്കാതെ കള്ളപ്പേരിൽ ലോൺ കൊടുക്കുമ്പോ ആലോചിക്കുമായിരുന്നു ഹെഡ് ഓഫീസിൽ നാളെ വരുമെന്ന്. എന്നെ അങ്ങ് വിട്ടേക്ക്, നമുക്ക് നമ്മുടെ ശരീരമാണ് വലുത്. നീ എന്റെ കൂടെ നിന്നാ മതി. ഇവനെ അല്ല, ഇവന്റെ അച്ഛനെ വരെ നമുക്ക് ചൊൽപ്പടിക്ക് നിർത്താം. ഒന്നും അല്ലെങ്കിൽ നമ്മള് കുടുംബാംഗങ്ങളുടെ പോലെ അല്ലടാ. ശരി, അങ്ങനെയാണെങ്കിൽ സാറ് പോയി ചായ വാങ്ങിച്ചോണ്ടാ. എനിക്കൊരു മസാല ദോശയും നല്ലപോലെ മുറിയണമെന്ന് പറഞ്ഞേക്കെ. ചായ പിടിച്ചിട്ടോ അച്ഛനടാ. സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല, പക്ഷെ ഈ ഏരിയയില് പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, പേടിക്കാനൊന്നും ഇല്ലെന്ന്. മുറി ഇഷ്ടായാ? ഞാനിവിടെ ആദ്യം മേനെ കെട്ടിരുന്ന സ്ഥലമാണ്. അല്ല, അന്തോണി സാർ എന്താ ഈ വേഷത്തില്? അതിപ്പോ ചേര ചേരയും പാമ്പൊന്നും അല്ലടാ. ചേര തിന്നണ നാട്ടിൽ ചെന്ന നടുക്കണ്ട നിന്നണെന്ന് പറയില്ലേ. അപ്പൊ ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ലേ? തമാശ. നാട് ഓടുമ്പോ നടുവേ ഓടണം എന്നൊരു പഴഞ്ചൊല്ലില്ലേ. അല്ലെങ്കിൽ സാർ ഓടേണ്ടി വരും കേട്ടോ. എന്താ പറഞ്ഞേ? അല്ല, ഈ മോട്ടോർ സൈക്കിൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന മഴ കൊള്ളോ സാറേ? എന്താ മഴ പെയ്യുമ്പോ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഓടി വന്ന് മുറ്റത്ത് നിക്കോ? അതില്ല, ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട. വേണ്ട, മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ. എനിക്ക് ഇങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കണ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. സാറിന് കുട്ടികളില്ല കേട്ടോ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. കന്നടത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ട്. സാർ ഈ വേഷം ഇട്ടിരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഭാര്യയെ പേടിച്ചിട്ടാ. ബാങ്കിൽ ക്രിസ്ത്യാനി, ഭാര്യ വീട്ടില് ഹിന്ദു. എന്താ പറഞ്ഞേ? അല്ല, സാറ് വലിയ മനുഷ്യൻ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നും ഇല്ല. ഊട്ടതക്കി 5 kg, ബേളെ 1/2 kg, സക്കര 2 kg, ടൊമാറ്റോ ഹണ്ണു 1/2 kg, നുഗ്ഗേക്കായ് 2, കൊത്തമ്പരി സൊപ്പ്, മെൻസിൻകായ്, ബെണ്ടേക്കായ്, ആലുഗഡ്ഡ, ഈരുള്ളി ഒക്കെ പോയി ഞാൻ മേടിച്ചിട്ട് വരാൻ. നീലവ്വ, ഇതെന്റെ ഭാര്യ നീലവ്വ. ഇവിടത്തെ പേരുകളൊക്കെ ഒരു പ്രത്യേകത. നീലവ്വ മുന്തിരി. അതെ, ബാങ്കിന്റെ മുമ്പിൽ ഒരു പൈപ്പ് ഉണ്ട്, അവിടെ 1.5 വയസ്സ് ഒരു കുട്ടി വെള്ളമെടുക്കാൻ വരും. ആ കുട്ടിയുടെ പേര് മുന്തിരി. ആ കുട്ടിയുടെ പേര് മുന്തിരി. ആ കുട്ടിയുടെ പേര് മാത്രല്ല, നിന്റെ അമ്മയുടെ പേരും മുന്തിരി. നീലവ്വ ഇത് ആരാണെന്നറിയോ? എന്റെ മോൻ. നിൻ മകനാ? ആ എന്റെ പുന്നാര മോൻ. ഓ, നീലവ്വേ മോനല്ല, മോനെ പോലെ. ബാങ്കില് പുതിയതായിട്ട് വന്ന ഫീൽഡ് ഓഫീസറാ ആ. നിന്ന് ഇവിടെ തന്നെ താമസം. നീ ഹോഗി മൂരുട്ടി തകമ്പാ. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പലഹാരം മതി. അപ്പൊ നിനക്ക് ചായ വേണ്ട? ചായ അല്ലെങ്കിലും കൊണ്ടുവരുമല്ലോ. മുന്തിരി കരിന്തിരി എന്നൊക്കെ ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ചെകിട്ട് ഞാൻ അടിച്ചു മൂളിക്കും. പറഞ്ഞേക്കാം. ഓത്തായി രാമ. ഇതാണ് സർ ശ്രാവണഗിരി ചന്ത. എല്ലാ വ്യാഴാഴ്ചയും ചുറ്റുവട്ടത്തെ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തും. ഇത്രയും ചെറിയ ഒരു ഗ്രാമത്തില് ഇത്രയും വലിയൊരു ചന്തയൊന്നാവും സാർ ആലോചിക്കുന്നത്? ഇത് വ്യാഴാഴ്ചകളിൽ മാത്രമുള്ള ഒരു ഏർപ്പാടാ. അത് കഴിഞ്ഞാൽ സ്ഥലം കാലി. കേട്ടോ സാറേ, അമ്മയും പെങ്ങളും ഒഴിച്ച് ബാക്കി എന്തും ഇവിടെ കിട്ടും. സാർ ഇവിടെ ഒന്ന് ചുറ്റി അടിക്കുക, അപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തിക്കോളാം. അമ്മയും പെങ്ങളെ ഒഴിച്ച് എന്തും കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. ഒന്ന് പോ സാറേ. അത് 7 rupees. ചേച്ചി എനിക്ക് പൊട്ട് വേണം. ഇത് ഗെസ്റ്റു 5 rupees. പിന്നെ വാങ്ങിച്ചു തരാം. ചേച്ചി എനിക്ക് പട്ടം വേണം. പട്ടം തലക്കൊരു പൊട്ടുന്നുണ്ടല്ലോ. എന്നെ തിരുമ്പോ ഞാൻ ഇല്ലാണ്ടാവും. ₹10.
ചേച്ചി ഓടകളിൽ വായിച്ചതാ ഫോട്ടോ പിടിച്ചാണോ തോന്നുന്നു. എന്നിട്ട് എവിടെ? എന്നെ കണ്ടപ്പോ അങ്ങോട്ട് പോയി. എന്നാ എങ്ങനെ അവക്കിപ്പോ റേഡിയോ വാങ്ങിക്കണോന്ന് ഞാൻ പറഞ്ഞില്ലേ, പരീക്ഷക്ക് എല്ലാ വിഷയത്തിലും ഫസ്റ്റില് ഫസ്റ്റ് വാങ്ങി ജയിച്ച അന്ന് നിനക്കൊരു സ്വയംഭരം റേഡിയോ വാങ്ങിച്ചു തരും. അതെന്നാ അപ്പൊ മതി, ഇന്ന് തരാന്ന് പറഞ്ഞു കാശു. കഷ്ടമുണ്ട് കേട്ടോ, എത്ര നേരം ഞാൻ തിരുമിയതാ. ശരി, 100 തരാം, പക്ഷെ ഒരു 50 തിരുമൽ കൂടി തിരുമണം. ശരി കാശ്. കാശ് വാങ്ങിച്ചിട്ട് നീ മുങ്ങോ? അണ്ണനാണ് എന്റെ പെങ്ങളെ വിശ്വാസം ഇല്ലേ? ഇല്ലല്ലോ. കുളിപ്പിക്കാനും തിരുമാനൊക്കെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് നിർത്താൻ പറയണില്ലാതെ. നിർത്തണം, ഇവളെ ഒന്ന് ഇറക്കി വിട്ടിട്ട് വേണം, ഇല്ലെങ്കിൽ വന്നു കയറുന്ന പെണ്ണിനെ വച്ചേക്കോള്. പിന്നെ എനിക്ക് ചേരുന്ന ഒരു പെണ്ണിനെ ഈ ശ്രാവണഗിരിയിൽ കിട്ടാനുണ്ടോടാ? തെരുക്കൂത്തുകാരെ വേണോന്നുള്ളവര് കൃഷ്ണഗിരി തന്നെ പോണം. ബാങ്ക് മാനേജർക്ക് രജിസ്റ്റേർഡ്. ചിട്ടിബായി, എനിക്ക് കത്തൊന്നുണ്ടോ? നിനക്കാര് കത്തയക്കാനടാ, വേണ ഞാൻ ഉടനെ എഴുതിത്തരാം. വേണ്ട സാർ, കറങ്ങണില്ലെങ്കിൽ കറങ്ങണ്ട. എനിക്ക് കാറ്റുകൊള്ളണം തോന്നുമ്പോ ഞാൻ സാറിന്റെ ഫാന്റെ കാറ്റുണ്ടോളാം. വേണ്ട, എത്ര നാളിങ്ങനെ എന്റെ കാറ്റ് കൊണ്ട് മുകുന്തിരിക്കും. സാറിന്റെ കാറ്റ് പോകുന്നവരെ തോന്നിവാസം പറയാതെ ഫാൻ കറക്കടാ. എന്റെ ഫീൽഡ് ഓഫീസർ ഇവിടെ ഇങ്ങനെ വേർതൊലിച്ച് പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. എന്ത് ചെയ്യാം, എന്റെ സുഭവാദായി പോയി. ഇല്ലെങ്കിൽ മുന്തിരിയോട് ചോദിച്ചു നോക്ക്, ഈ സാധു കുട്ടി പറയട്ടെ. ശരിയായില്ലടോ, ഇനി കുറച്ചേരെ സാറ് കറക്ക്, ഞാൻ താഴെ വയ്ക്കാം. ഇത് കറങ്ങില്ല സാറേ, മോട്ടർ കേടായിരിക്കും. അത് വിട്, പിന്നെ ശരിയാക്കാം. സാറേ, സാറിനൊരു രക്ഷയുണ്ട്. ഉണ്ടാവട്ടെ, ഉണ്ടാവണല്ലോ. 2 ദിവസം മുമ്പേ ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാ. എന്താ വിശേഷം? എനിക്ക് കിട്ടേണ്ട ഒരു 8 പറയ്ക്ക് നിലം എന്റെ സ്വന്തം ഇളയപ്പം കൈവശം വെച്ചിരിക്കുന്നു. എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ വിധി പകർപ്പ് രജിസ്റ്റർ ആയിട്ട് വക്കീലിനിക്ക് നേരിട്ട് അയച്ചു തന്നതാ. അപ്പൊ എന്നെ ചെലവുണ്ട് സാർ. എന്ത് വേണമെങ്കിൽ ചെയ്യാന്നേ, ഇളയപ്പം പ്രത്യേക ഒരു സാധന. മരട്ടെ. അയ്യോ, 50 നോട്ടാണല്ലോ, ചേഞ്ച് ഇല്ലല്ലോ. ചേഞ്ച് തന്നേലുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ കരിക്കെന്താ വില? അയ്യോ, അത് വിൽക്കാനുള്ളതല്ല, അത് ഈ കത്തും മണി ഓർഡർ ഒക്കെ കൊടുക്കുമ്പോ ആൾക്കാർ സന്തോഷത്തിന് രാഘവട്ട് കൊടുക്കുന്നത്. മുന്തിരി കുറച്ച് വെള്ളം. സാർ, ഇംഗ്ലീഷില്ല. അപ്പൊ ആരോ മരിച്ചെന്നാ തോന്നുന്നു. സാറിന് ജീവൻ വന്നു. എന്താ സാർ കത്തില്? സാറിന്റെ സസ്പെൻഷൻ ഓർഡറാ. വീണ്ടും പോയി. സാർ, ശശി ഏതെങ്കിലും ഡോക്ടർമാരെ വിളിച്ചോണ്ട് വാ. ഡോക്ടർമാരൊക്കെ വേണം, ഒരു ഡോക്ടർ പോരെ. മതിയോ, ആരെങ്കിലും വിളിച്ചോണ്ട് വാ. ഡോക്ടർ അല്ല സാർ. ശരിയാകി ഇടിക്കൊള്ളേക്കോ.
നമ്മുടെ അന്തോണി സാറ് മരിക്കാൻ പോണു, വേഗം വാ. എന്താ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് വല്ലതും? അതാവും, മടിയില്ല. ഹാർട്ട് ഉള്ളവർക്കല്ലേ ഹാർട്ട് അറ്റാക്ക് വരൂ. ദൈവമേ, നല്ല മനുഷ്യനായിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ അങ്ങനെ ചത്തിട്ടൊന്നുമില്ല, വേഗം വാ. മനുഷ്യന്മാർക്ക് ധീരം വന്നിടത്ത് ഞാൻ മൃഗഡോക്ടർ വന്ന് എന്ത് ചെയ്യാനാ? അതൊന്നും കുഴപ്പമില്ല, ഒരു കാട്ടുപോത്ത് ബോധം കെട്ടി കിടക്കാനെന്ന് എഴുതി അങ്ങ് ചികിത്സിച്ചാ മതി, എല്ലാം ശരിയാവും. വാ, അല്ലെങ്കിൽ എന്നെ വാ. അതെന്തിനാ അത്? അല്ല, വല്ല കുത്തിവയ്പ്പ് വേണ്ടി വന്നാലോ? അയ്യോ, അത് പശുവിനെ കുത്തി വെക്കുന്നു. ആണോ? എന്നാ സൈക്കിളിൽ കിടക്കും. ഇതിലോ? ആ, നടന്നു പോയാലേ. അവിടെ ചെല്ലുമ്പോഴേക്കും ആള് വടിയായി പെട്ടെന്ന് കരയാ. എന്തൊരു ഇഷ്ടപ്പാ, മൃഗഡോക്ടർ തന്നെ. ഡോക്ടർ അങ്ങനെ പിടിക്കല്ല, എനിക്ക് ഞാൻ ചത്താലും എന്റെ കസേര നിനക്ക് വിട്ടു തരില്ല. എന്റെ മോൻ അത് സ്വപ്നം കണ്ട് ഞെളിയണ്ട. നീ എന്ത് ധൈര്യത്തിലടാ ഇത് ചെയ്യിപ്പിച്ചേ? സാർ, ഇതൊന്നും ഞാൻ ചെയ്യിപ്പിച്ചല്ല. മനസ്സാവാജം എനിക്കൊന്നും അറിയയില്ല. മാനേജറുടെ ചാർജ് എനിക്കാണെന്ന് ഇപ്പൊ ഈ ഓർഡർ വായിച്ചപ്പോൾ ഞാൻ അറിയണേ. നീ ഒന്നും അറിഞ്ഞില്ല. ഈ ഫാൻ കറക്കണ്ട, എന്റെ ഫാന്റെ കാറ്റ് മതി എന്ന് നീ പറഞ്ഞപ്പോഴേ അതിലെന്തോ അവസരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയതാ. കാറ്റ് കുളിക്കാ, ഞാൻ നിന്നെ കാറ്റ് കുളിക്കാം. സാർ, ഞാൻ ആവശ്യം പറയരുത് കേട്ടോ. എനിക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? എന്ത് കിട്ടാനാണെന്ന് അതും ഞാൻ നിനക്ക് പറഞ്ഞുതരണോ? ഓ, ഒന്നും അറിയാത്തൊരു ഇള്ള കുഞ്ഞ്, നീ എന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്കുക. ഈ മാനേജറുടെ പോസ്റ്റ് സ്ഥിരമായി കിട്ടാൻ നീ എന്നെ കൊല്ലില്ല എന്നെന്താ ഉറപ്പ്? നീ എവിടേക്കാണ് ഇവിടെ നോക്കണേ? ഇവിടെ നോക്കണേ പെൺകൊണ്ടാ മുന്തിരി. നീ ബേജാറാകെ വിടാ, ഞാൻ പോയാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നീ എവിടേക്കാണ് അങ്ങോട്ട് നോക്കണേ? സാറേ, ഞാൻ സാറിനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വന്നല്ല. നീ മിണ്ടരുത്, മിണ്ടിപ്പോകരുത്, ഇപ്പൊ പോയിക്കൊള്ളണം. പെടലിക്ക് മുകളിൽ തല വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ പോയിക്കൊള്ളണം. പോണോ വരണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ സാറോ അല്ല. ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെ വിട്ടു, ഞാൻ വന്നു. ഇന്നിപ്പോ താൽക്കാലികമായിട്ട് മാനേജറുടെ പോസ്റ്റ് ഏറ്റെടുക്കണമെന്ന് ഹെഡ് ഓഫീസിന് പറഞ്ഞാൽ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ? എടാ മോനെ, ആ ഹെഡ് ഓഫീസിൽ തീരുമാനിക്കുന്നത് പോലെയല്ല ഈ ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആളാ. അവൻ വരുന്നതിന് മുമ്പ് പെട്ടിയും കിടക്കയെടുത്ത് നീ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിന്നവൻ ഇങ്ങനെ 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 ചവിട്ടി കൂട്ടോ. തിമ്മയ്യന്റെ കാര്യ ആ മാനേജർ പറഞ്ഞത് അത് സത്യാ. അയാൾ വന്നാല് കുറച്ച് പ്രശ്നം തന്നെ. തിമ്മയ്യന്? അയാൾ ആരാ? അയാൾക്ക് എന്റെ ബാങ്കുമായിട്ട് ബന്ധം? സാർ അന്ന് പറഞ്ഞ തിരിച്ചടയ്ക്കാത്ത ലോണുകളില്ലേ, അതൊന്നും നാട്ടുകാർ ബാങ്കിൽ നിന്ന് നേരിട്ടെടുത്തിട്ടുള്ളതല്ല. പിന്നെ സാറേ, ഇവിടത്തെ പാവങ്ങൾ പെണ്ണുങ്ങളുടെ കല്യാണത്തിനും പ്രസവത്തിനും തീണ്ടായിരിക്കുമൊക്കെ 2000-ഓ 3000-ഓ വച്ച് തിമ്മയ്യന്റെ നിന്ന് കടം വാങ്ങി. അതിന് പണയമായിട്ട് ഇവരുടെ വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരവും പിന്നെ മുദ്ര പേപ്പറിൽ വിരലടയാളവും അയാൾ വാങ്ങിച്ചു വെച്ചു. അതെല്ലാം ബാങ്കിൽ വെച്ച് തിമ്മയ്യനാണ് ഇവരുടെ പേരിൽ ഈ ലോണെല്ലാം എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പണം കൊണ്ട് ശ്രാവണഗിരിയിലെയും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെയും ആൾക്കാർക്ക് കൂടുതൽ പലിശയ്ക്ക് അയാൾ കടം കൊടുത്തിരിക്കുക. അപ്പൊ ഈ നാട്ടുകാർക്ക് നേരിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൂടെ? മാനേജർ കൊടുക്കില്ലല്ലോ. എന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും. പിന്നെ കൊടുക്കും ചില സ്പെഷ്യൽ ലോണുകൾ, അതും തിമ്മയ്യന്റെ ചിങ്കിടികൾക്ക് മാത്രം. അല്ല, ഇതെന്താ കളിമണ്ണ ചവിട്ടി കുഴക്കാണോ? എന്തൊക്കെ പറഞ്ഞാലും ഈ കന്നഡയിലുള്ള തന്തയ്ക്ക് വിളി കേൾക്കാൻ ഒരു പ്രത്യേക സുഖം അല്ലേ സാറേ? എനിക്ക് കേട്ട് പരിചയമില്ല. കുഴപ്പമില്ല, സാറിന് ഇനി സമയമുണ്ടല്ലോ. അല്ല, ബാ, ആ കള്ളക്കാളെ വരുന്നതിന് മുമ്പേ മോള് കയറി കിടന്നോ. ആ തലോണി എടുത്തു വെച്ചോ. എന്ത് തോന്നിയ സാറേ കാണിക്കണേ? ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചു? എന്നെ നശിപ്പിക്കാൻ വന്ന ഒരുത്തിനെ എന്റെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. അതെന്ത് വർത്താനാണ് സാറേ? സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മാറിത്തരാം, പക്ഷെ എനിക്ക് വേറൊരു സ്ഥലം കിട്ടണം. വരാം. സ്ഥലോ? നിന്നെ ഈ ഏരിയയിൽ കണ്ടാ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലുടിക്കും. ഈ വീട്ടിൽ നിന്നല്ലേ പുറത്താക്കാൻ പറ്റൂ? ശ്രാവണഗിരി സാറിന് തീരെ എഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. സാർ എന്റെ വീട്ടിൽ വന്ന് താമസിക്കും. എനിക്ക് സ്വന്തമായിട്ട് വീടുള്ളപ്പോ ഞാൻ എന്തിനാണ് വടി വരമ്പാ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്? ഞാൻ ഈ സാറിനോടാണ് പറഞ്ഞത് ഷണ്ണാണ്ടി ബ്രൗജി എന്ന് വെച്ചാ അത് തന്നെ. എന്നാലേ പെരുവഴി കിടന്നാലും ഞാൻ ഈ നാട്ടിൽ നിന്ന് പോണില്ല. അത്താഴ പട്ടിണിക്കാരായ പാവങ്ങളെ ചതിക്കാൻ കൂട്ടുന്നിട്ട് അതിന്റെ വീതം പറ്റുന്ന താനൊക്കെ മനുഷ്യനാണോ? തന്റെയും തിമ്മേന്റെയും കള്ളക്കളികളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. തന്റെ ജോലിയും കളഞ്ഞാൽ
തന്നെ അഴി എണ്ണിച്ചിട്ട് ഞാൻ ഈ നാട്ടിൽ പോകും, നോക്കിക്കോ. ചൂളോടി കേക്കുന്ന ശരി, മനുഷ്യനെ ജീവിക്കാനും സമ്മതിക്കില്ലേ? അല്ല, അത് ഞങ്ങൾ കാക്കയറിഞ്ഞതാ. അതിന് എന്റെ തലയിൽ അവിടെ കാക്കയിരിക്കണ? അത് ഞങ്ങൾ തല കണ്ടപ്പോ എന്റെ തലയിൽ ഒന്നുമില്ലെന്ന് കണ്ടറിഞ്ഞൂടെ? അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ല ശശന, അണ്ണനെ ആരെ ട്യൂൺ പഠിപ്പിച്ചത്? അതോ ഹരിപ്രസാദ് ചൗരസ്യ, കേട്ടിട്ടില്ലേ? വലിയ പുല്ലാങ്കുഴൽ വിദഗ്ധൻ. അദ്ദേഹം എന്റെ അച്ഛന്റെ വകയിൽ ഒരു അളിയനാ. എന്താ പഠിക്കണോ? ഇന്ന് നിന്റെ കാല് തല്ലി ഒടിച്ചിട്ട് ബാക്കി കാര്യം. ഞാൻ ഒരു തമാശക്ക് പറഞ്ഞല്ലേ. അയ്യോ, എന്താ ആരാത്? അതിങ്ങനെ പേടിപ്പിച്ചാണോ ചോദിക്കണേ? ആരാത്? ഇവിടുത്തെ ഏറ്റവും തലരച്ച പിള്ളേരുടെ സംഘാത് നേതാവ്. ആ പാർത്തിന്റെ പെങ്ങളെ രാധ. ആ കുഴമ്പ എവിടെ ഇരിക്കണേ? ഞാൻ ചിലപ്പോ ലോൺ വാങ്ങിണ്ടാവും, ആ കാശിന് പശുവിനെ വാങ്ങിണ്ടാവും. അത് ഞാൻ തന്നോട് സമാനം പറയണേ. താനാണോ എനിക്ക് ലോൺ തന്നത്? സഹോദരൻ, ഞാൻ വഴക്കുണ്ടാക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വന്നതല്ല. ബാങ്കിന് പിരിഞ്ഞു കിട്ടാനുള്ള പണം തിരിച്ചടപ്പിക്കാനും ഗ്രാമീണരിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കാനും ബാങ്ക് നിയോഗിച്ചിട്ടുള്ള ഒരു ഫീൽഡ് ഓഫീസറാണ് ഞാൻ. തൽക്കാലം ഇതിലൊരു ഒപ്പിട്ട് എന്നാ മാത്രം മതി. എഴുത്തറിയില്ലെങ്കിൽ വിഷമിക്കണ്ട, വെറുതെ ഷൂന്നൊന്ന് വരച്ചാ മതി. സമ്മതമല്ല, എനിക്ക് ലോൺ തന്നതേ മറ്റേ മാനേജരാ. അയാളൊന്ന് പറയട്ടെ, അപ്പൊ നോക്കാം. ഇപ്പൊ മാനേജറുടെ ചാർജ് എനിക്കുള്ളത്. എന്താ ഷൂന്ന് വരയ്ക്കാൻ പറഞ്ഞതാ ചേട്ടാ? എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കണേ? ആദ്യം പലിശ എങ്കിലും കുറേശ്ശെ അടച്ചു തീർക്കാമെന്ന് സമ്മതിക്ക. കുറെ ഭാഗം അടച്ചു തീർത്താ പിന്നെ മുകുന്ദ സാറേനെ ബാങ്കിൽ നിളവ് വാങ്ങിച്ചു തരും. സാറ് ഭയങ്കര വിശാല ഹൃദയന. ആ ഹൃദയത്തിൽ ഓട്ടയാണെങ്കിലേ വേഗം സ്ഥലം കിട്ടോ. തിമ്മയും മുതലാളി പറഞ്ഞിട്ടാ പഴയ മാനേജർ എനിക്ക് ലോൺ തന്നത്. മുതലാളി പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കടോ. തന്നോടെ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ പണം തിരിച്ചടയ്ക്കാൻ എഴുതി ഒപ്പിട്ട് തരിക, അല്ലെങ്കിൽ ഞങ്ങൾ പശുവിനെ കൊണ്ടുപോകും. ഇത് രണ്ടും നടക്കില്ല. പശുവിനെ അഴിക്കുക, ഒന്ന് കാണട്ടെ. കാണാനൊന്നുമില്ലടോ ശശി. ആ പശുവിനെ അഴിച്ചു. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാ. അത് തടയാൻ വന്നാലുണ്ടല്ലോ തന്നെ സെൻട്രൽ ജയിലിൽ അടക്കി. ഞങ്ങള് ജപ്തി ചെയ്യാൻ വരുന്നവരെ കയ്യേറ്റം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയണോ തനിക്ക്? അറിയാമോ തനിക്ക്? കഴിഞ്ഞ ഉഗാദി മാസം 16-ാം തീയതി ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ബർമുഡ ഹള്ളിൽ ഇതേപോലെ ജപ്തിക്ക് തടസ്സം നിന്ന 18 പേരെ ഒറ്റയടിക്ക് നിലംപരിശാക്കിയ ഒരു ഫീൽഡ് ഓഫീസർ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടോ? അത് ഈ നിൽക്കുന്ന സാറല്ല. പക്ഷെ അതേപോലത്തെ ഒരു സാഹചര്യം വന്ന എത്ര പേരാണെങ്കിലും സാരിച്ച് നിലംപരിശാക്കും. അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക്? നമ്മുടെ ശരീരമല്ലേ വലുത് ചേട്ടാ. ഇതൊക്കെ എന്തിനാ ഇയാളോട് സംസാരിക്കുന്നത്? സമയ പശുവിനെ അഴിക്കണോ? നിങ്ങളുടെ ബാങ്ക് റെക്കോർഡിൽ പശുവിന് മാത്രമല്ലേ ലോൺ വാങ്ങിച്ചിട്ടുള്ളൂ? അപ്പൊ ഈ കയറെ എനിക്ക് അഴിച്ചെടുക്കാമല്ലോ. അതെന്റെ കാശ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറൊരു ദിവസം വന്ന് ജപ്തി ചെയ്തോണ്ടോ അല്ലേ സാർ? അല്ലെങ്കിൽ കയറൊന്ന് ലോൺ ആയിട്ട് താ. എടോ പശുവിനെ പിടിച്ചോണ്ട് വാടോ. സാറല്ലേ ഓഫീസർ, സാർ ജപ്തി ചെയ്തോണ്ട് വാ. ഞാൻ ജപ്തി ചെയ്തിരിക്കുന്നു, താൻ കൂട്ടിക്കൊണ്ടു വാ. വിളിക്കുമ്പോ കൂടാതെ എന്റെ ഭാര്യ ഒന്നുമല്ല സാർ. അത് ഇടിയറ്റ് ഇടി കിട്ടും സാർ. ഇങ്ങനെ വിളിക്കാൻ പറ്റിയല്ല, ഞാൻ കാണിച്ചു തരാം. കോഴിയാ പശു. ഞാൻ പറയുന്നത് കേക്ക് നിക്ക്. ഓടില്ലേ പശു? പശു ഓടിയോ?
പശു 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 അയ്യോ ചാ ഇപ്രാവശ്യം ആളുടെ മുഖം ശരിക്ക് കാണാൻ പറ്റിയില്ല. ശശി ശശി ഞാൻ ഇവിടെ ഉണ്ട് സാർ. ആ സാധനങ്ങളൊക്കെ വലിച്ചു വരട്ടിരിക്കുന്ന ആരാ? കുറച്ചു മുമ്പ് ആരാധയും ചെക്കനും കൂടി ഇവിടെ വന്നിരുന്നു, കൂടെ കൂട്ടുകാരികളും. എന്നോട് ഒളിച്ചു കളിക്കാനുണ്ടോന്ന് ചോദിച്ചു. എത്രയായാലും ഞാൻ കല്യാണം കഴിക്കാത്തൊരു ബാച്ചലറല്ലേ, വീണുപോയി. എന്നോട് പോയി ഒളിച്ചോളാൻ പറഞ്ഞു. വാതില് പുറത്തുനിന്ന് കുറ്റിയിട്ടപ്പോഴാ എന്നെ ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായത്. റേപ്പ് ചെയ്യാനോ? അല്ല, ട്രാപ്പ് കൊടുക്ക. ട്രാപ്പ്? ഓ, അങ്ങനെയും പറയാമോ? ട്രാപ്പ്? എന്നിട്ട് ആ രാധ എന്ന പെൺകുട്ടി ജനാലക്കിൽ വന്ന് എന്നോട് ഫോട്ടോ ചോദിച്ചു. ബൊപ്പണ്ണയുടെ മകളുടെ കല്യാണത്തിന് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതെടുത്ത് കൊടുത്തപ്പോ ആ പരസ്യം ഉണ്ടല്ലോ, പശുവിന് കാടി കൊടുക്കുന്ന പാത്രം എടുത്ത് എന്റെ നെഞ്ചത്ത് ഒറ്റയേറ്. ആ ഉടുകു എന്റെ നെഞ്ച് തകുണ്ടോ? അവൻ എന്റെ നെഞ്ചും കൊണ്ടേ പോവൂ. അല്ല സാറേ, അവർ ഈ ഫോട്ടോ ഫിലിം എന്നൊക്കെ പറയണുണ്ടായിരുന്നല്ലോ, ഇനി സാർ അവരുടെ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടോ? അവരെങ്ങോട്ടാ പോയത്? അതും ഞാൻ അവരോട് ചോദിച്ചു, എന്നെ പൂട്ടിയിട്ടിട്ട് എങ്ങനായി പോണെന്ന്. അപ്പൊ ആ ചെക്കൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. നമുക്ക് നമ്മുടെ ശരീരമല്ലേ സർ വലുത്. കണ്ടു, സ്ഥലത്തെ പ്രധാന കീടിയെ നേരിട്ട് കാണാനാ വന്ന്. എന്തിനാ വീട്ടിൽ ഒന്ന് ശശി മുറി പൂട്ടിട്ടത്? എന്തിനാ എന്റെ സാധനങ്ങളൊക്കെ വലിച്ചു വരിയറിഞ്ഞത്? എന്തിനാ ഞങ്ങൾ കുളിക്കുമ്പോ ഒന്ന് ഫോട്ടോ എടുത്തത്? ഫോട്ടോയാ? ആ ഫോട്ടോ മുഖത്ത് കരുതേച്ച് വന്ന് ഞങ്ങൾ കാണാൻ മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ. മര്യാദക്ക് ആ ഫോട്ടോ നെഗറ്റീവ് തിരിച്ചു തരുന്ന നല്ലത്. ഓ, ആ ഫോട്ടോ കുറെ നല്ല പോസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ വേണോ? എന്നാലേ തരുന്നില്ല. വീട്ടിൽ കയറിയൊന്ന് തോന്നിയസം കാണിക്കാൻ ധൈര്യം കാണിച്ചവരല്ലേ. ഇനി കന്നഡപ്രഭ, തരംഗ, പ്രജാവാണി, ഉദയ, മനോരമ, മാതൃഭൂമി, മംഗളം, ഈ പുസ്തകങ്ങളുടെ ഒക്കെ കവർ പേജ് നോക്കിയാൽ മതി, കാണാം. ഞാൻ കുറെ പോസ്റ്റർ അടിച്ചങ്ങടെ ഇറങ്ങാൻ പോവാ നാട് മുഴുവൻ ഇങ്ങനെ ഒട്ടിക്കാൻ. പെൺകുട്ടികളായിട്ടുണ്ടെങ്കിലേ ഇത്രയും സാമർത്ഥ്യം. നോ നോ നോ, ഒയ് മോനെ എറിയരുത്. കല്ലാണ് മോനെ കൈവിട്ടാ പോയി. ഞങ്ങൾ കോമഡി പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നില്ലേ. കളിക്കരുത്, കൈവിട്ട പോയി. വെറുതെ നിൽക്കലോ, ഒന്ന് പറഞ്ഞു കൊടുക്ക. ബുദ്ധിയില്ലാത്ത ചെക്കനാണത്. വർക്കിയുടെ പശുവിനെ അഴിച്ചുവിട്ട ബാങ്കുകാരനാണ്. ഇറങ്ങി വാടാ, ഇറങ്ങി വാടാ മര്യാദക്ക്. ഇവിടുത്തെ ഒരു കുടിലി കയറി പശുവിനെ അഴിച്ചുവിടാൻ നീ ആയോടാ? വെട്ടിയെരിഞ്ഞ് ശ്രാവണഗിരി പുഴയെ തന്നെ ഞങ്ങള്. നാളെ നേരം വെളുത്ത് പാല് കിറക്കാൻ തൊഴുത്തി ചെല്ലുമ്പോ പയ്യ അവിടെ ഉണ്ടാവണം. ഇതും കൊണ്ടല്ലോ നിങ്ങൾ പ്രശ്നത്തിന്റെ സത്യാവസ്ഥ അറിയാൻ വന്നല്ലോ. കയ്യേറ്റത്തിന് വന്നതല്ലേ? അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. നീ ഒന്നും പറയണ്ട, ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി. നീ നിസ്സാരമായിട്ട് കയറൂര് വിട്ടാ പയ്യണ്ടല്ലോ, അത് ഞങ്ങൾ ഈ നാട്ടുകാർ അന്നോ അറിയോ? എനിക്ക് കയറൂര് വിട്ടത് സാറല്ല, വർക്കിയാണ്. അല്ലെങ്കിൽ പറയട്ടെ, ഞാൻ ജപ്തി ചെയ്യാൻ വന്നു എന്നുള്ളത് സത്യ. അതെന്റെ ജോലിയുടെ ഭാഗമാ. നിങ്ങൾ പറഞ്ഞ പോലെ പശുക്കൾ നിങ്ങളുടെ അന്നമാണെങ്കിൽ
ഈ ജോലി എന്തേ അന്ന? ഏതായാലും എല്ലാവരും ഒരുമിച്ച് വന്ന് നന്നായി. ഇനിയിപ്പോൾ ആരെയും വീട്ടിൽ വന്ന് കാണണ്ടല്ലോ. നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. നിങ്ങളിൽ പലരുടെയും കിടപ്പാടത്തിൻ്റെ ആധാരം പണയം വെച്ച് തിമ്മേൻ ബാങ്കിന് വലിയ വലിയ തുകകൾ ലോണായിട്ടെടുത്തിട്ടുണ്ട്. നാളിതുവരെ 5 നയാ പൈസ മുതലാളി തിരിച്ചടച്ചിട്ടില്ല. പണമടയ്ക്കാത്തവരുടെ വസ്തുവകൾ ജപ്ത് ചെയ്യാനാ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ. എന്താ നിങ്ങളുടെ പേര്? ചന്ദ്രപ്പൻ. ഓ ചന്ദ്രപ്പൻ, ഈ രോഷം കൊള്ളുന്ന നിങ്ങളും അടയ്ക്കാൻ 50,000 രൂപ അതിന്റെ പലിശ. എനിക്ക് നിങ്ങൾ ആരെയും ദ്രോഹിക്കണം എന്നില്ല. നമുക്ക് ഒരുമിച്ച് കൂടിയിരുന്ന് ആലോചിച്ച് പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അങ്ങനെ, അതല്ല എന്നെ കയ്യേറ്റം ചെയ്തും ഭീഷണിപ്പെടുത്തിയും തിരിച്ചേക്കാനാ ഭാവമെങ്കിൽ എനിക്ക് പകരം വരുന്ന ആളും ഇത് തന്നെ ആവർത്തിക്കും. അതെ, തിന്മേനെയും നമ്മളെയും തമ്മിൽ തെറ്റിക്കുവാൻ കള്ളം പറയുക. ഇവനെ എന്തിനാണെന്നറിയോ? വിശ്വാസം ഇല്ലെങ്കിൽ എഴുത്തും വായന അറിയാവുന്ന ആരെങ്കിലും കൂട്ടി നാളെ ബാങ്കിൽ വാ, ഞാൻ രേഖകൾ കാട്ടിത്തരാം. എഴുത്തും വായന അറിയാവുന്നവരെ കൂട്ടിട്ട് വരാം, പക്ഷെ ഈ പറഞ്ഞൊക്കെ സത്യമായിരിക്കണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. വേറെ നിന്നിട്ടെ എഴുത്തും വായനയും അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവാ, രേഖകൾ കാണിച്ചു തരാമെന്ന്. ഈ ഗ്രാമത്തിൽ കോളേജ് വിദ്യാഭ്യാസമുള്ള ഒരേ ഒരാള് രാധ. എന്താ സാർ ഒരു പരിഭ്രമം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, എന്ത് കുഴപ്പം? തനിക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നിയോ? എനിക്കും തോന്നിയില്ല. സാറിന് തോന്നിയോ? എനിക്കും തോന്നിയില്ല. തോന്നിയില്ല. അതെ, എല്ലാവരും അത് കടത്തി വിടണ്ട. രേഖ പരിശോധിക്കുന്ന ആളെ മാത്രമാണ്. എന്താ? ഒന്നുമില്ല. ഇതെന്റെ പെങ്ങള് രാധ, പ്രീ ഡിഗ്രിയാ. പരീക്ഷ കഴിഞ്ഞിട്ട് നിക്ക. രേഖകള് ഇവള് പരിശോധിച്ച പോരെ? അല്ല, വേറെ ആരും വേണ്ട, കുട്ടി മതി. മതി, രേഖകൾ പരിശോധിക്കുന്നവർ മാത്രം അകത്ത് കയറിയാൽ മതി എന്നാ സാറ് പറഞ്ഞത്. ലോണിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ്. ഇത് ലോൺ സാങ്ഷൻ ചെയ്തിട്ടുള്ള ഓർഡേഴ്സ്. ആ ഫോട്ടോസ് നെഗറ്റീവ്. എവിടെ? ഏത് ഫോട്ടോസ്? പത്രത്തിൽ കൊടുക്കുന്നു പറഞ്ഞ ഫോട്ടോസ്. അത് തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ എല്ലാം തുണയാന്ന് പറയും. അയ്യോ, സത്യമായിട്ടും അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. ദേഷ്യം വന്നപ്പോ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. എങ്ങനെ വിശ്വസിക്കും? നാളെ തൃക്കണാമ്പിയിൽ വന്ന തെളിവ് തരാം. ലോൺ കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രമാണങ്ങള്, പണയം വെച്ചതിന് രേഖയുണ്ട്. പണം തിരിച്ചടയ്ക്കാനുള്ള ആൾക്കാരുടെ പേരും തുക എഴുതിയ ലിസ്റ്റാണത്. മാധപ്പ 10,000 രൂപ, മഹാദേവ 15,000, മണികണ്ഠൻ 15,000, ദൊഡ്ഡണ്ണ 8,000, നാച്ചപ്പ 25,000, ചന്ദ്രപ്പൻ 60,000 രൂപ. വരാൻ അതിനല്ലാന്ന്. വാ എന്താ?
ദൈവമേ, ഇങ്ങനത്തെ ഗവൺമെന്റ് കൈക്കുണ്ടാക്കണ്ട, മാറി നിന്നെ. കഥ കടച്ചാ പിന്നെ പ്രശ്നമില്ലല്ലോ. കൊളായി, എല്ലാം കൊളായി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാധ ബാങ്കിൽ വന്ന് രേഖകളെല്ലാം പരിശോധിച്ചു. സത്യാവസ്ഥ മുഴുവനും നാട്ടുകാരെ അറിയിച്ചു. ഇനി ഞാൻ ഇവിടെ നിന്ന ആ പാർത്ഥനും നാട്ടുകാരും കൂടി എന്നെ പച്ചയ്ക്ക് തൊലി വിളിക്കും. പിന്നെ എന്നെ കാണാൻ ഒരു ശൈലുണ്ടാവില്ല. ഞാൻ പോണ്ടിച്ചേരിക്ക് പോവാ. തിമ്മയിനെയും കൊണ്ടേ ഞാൻ വരൂ. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടല്ല പോണത്. പറയാൻ സമയമില്ല. ഡോക്ടർ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞേക്കണം. യോഗം ഉണ്ടെങ്കിൽ ഇനി നമുക്ക് കാണാം. നാളെ തക്കണം ബില് വന്നാ തെളിവ് തരാം.
നിങ്ങളുടെ ക്ഷേമം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എഴുത്തും വായനയും അറിയാത്ത ഒറ്റക്കാരനും കൊണ്ടാണ് നിങ്ങളെ പലരും ചൂഷണം ചെയ്യുന്നത്. ഇനി അതുണ്ടാവാൻ പാടില്ല. നമ്മൾ എന്തിലെങ്കിലും കയ്യൊപ്പ് വെക്കുകയാണെങ്കിൽ അതിനു മുമ്പ് അതെന്താണെന്ന് വായിച്ചറിയാൻ നമുക്ക് കഴിയണം. അതിന് അക്ഷരമറിയണം. ഇനി മുതൽ ജോലി കഴിഞ്ഞു വന്നാൽ ഒരു മണിക്കൂർ നമ്മൾ അതിനായി മാറ്റിവെക്കണം. പഴയ പോലെ നമ്മളെ ആരും ചതിക്കാൻ പാടില്ല. ഇല്ലോടി, ഇനി എത്ര കള്ളത്തരം മാട പറല. ഇവിടെ ഇതായിരിക്കണം മഞ്ഞ ഷർട്ടുകാരനെ മുകുന്ദ. കന്നഡ ക്ലാസ് എടുക്കുന്നത് രാധയാണ്, മലയാളം ക്ലാസ് ഞാനും. ഇംഗ്ലീഷ് ഇല്ല, ക്ലാസ് ഇല്ല. ക്ലാസുകൾ നാളെ മുതൽ തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ബാങ്കിന്റെ ഒക്കെ സ്ലേറ്റും പെൻസിലും ഫ്രീ. ഇതിനൊന്നും എന്നെ ബഹുമാനിക്കേണ്ട കാര്യമില്ല. ഇരുന്ന് ഇവിടെ ഇതൊക്കെ തരുന്ന ബാങ്ക് അല്ലേ സാറേ? തിമ്മയ്യ, നീ മുകുന്ദ അല്ലേ? എല്ലാരും എഴുത്തും വായനയും പഠിപ്പിക്കുകയല്ലേ? എഴുതാൻ കയ്യും പറയാൻ നാവുമില്ലെങ്കിൽ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? എല്ലാം ഇവിടെ വെച്ച് നിർത്തിയേക്ക്. ശ്രാവണഗിരിക്കാരെ അവരുടെ വഴിക്ക് വിട്ടേക്കടാ മോനെ. ഇല്ല, ഇനി ബാങ്കിനെ ഉപയോഗിച്ച് ഈ പാവങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ക്രൂരത ദൈവം പോലും പൊറുക്കില്ല. ദൈവം നാണാണ് മോനെ, ശ്രാവണഗിരിക്കാരുടെ ദൈവം. അവർ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ള ദൈവം. എന്റെ കാര്യത്തിൽ തലയിട്ടതിന് നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പോവാ.
നീ ഇതുവരെ കളിച്ചത് മതി, ഇനി വേണ്ട. ഇതേ നാട്ടുകാര് എന്നെ പേപ്പട്ടിയെ പോലെ എറിഞ്ചോടിക്കുന്ന ഒരു ദിവസം വരും. കാത്തിരുന്നോ? ദേവർസി നൻ മകനെ. നന്ന എന്താ തിമ്മയ്യ ഞാനീ കേക്കണേ? എന്ത് എന്ത് കേട്ടു എന്നാ താൻ പറയണത്? തിമ്മയ്യം ബാങ്കിലെ പണം തിരിച്ചടക്കാൻ ഏറ്റുണ്ടോ? ആ പാർത്തലും കൂട്ടരും എന്റെ തല മുട്ടയടിച്ച് പുള്ളിയും കുത്തി ചെരുപ്പുമാല ഇടിച്ച് കഴുതപ്പുറത്ത് നടത്തുന്നു പറഞ്ഞ എന്റെ വീട്ടിൽ വന്ന് ബഹളുണ്ടാക്കി. ഇതാണോ കാര്യം? താൻ വിഷമം എടുക്കണ്ട, അവൻ പറഞ്ഞതൊക്കെ ആ പാർത്തനെ കൊണ്ട് മുകുന്ദനെ ഞാൻ ചെയ്യിക്കും. അവൻ അങ്ങനെ ചെയ്യിപ്പിച്ചോണ്ട് എനിക്ക് എന്താ കാര്യം? എന്റെ പോയ പണി തിരിച്ചു കിട്ടോ? എടോ മണ്ട, പണി തിരിച്ചു കിട്ടാനാ പൈസ അടയ്ക്കാമെന്ന് തിന്മയും സമ്മതിച്ചത്. തൽക്കാലം പണം അടക്കിയല്ലാതെ തന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പൊ എനിക്ക് കുഴപ്പമുണ്ടാവില്ല? ഇല്ല. അപ്പൊ തിമ്മയ്യ ഞാൻ പോട്ടെ. തിമ്മയ്യ ഒറ്റയ്ക്ക് പോവാ എനിക്ക് പേടിയാവുന്നു. ഒറ്റയ്ക്കല്ലേ താൻ ഇങ്ങോട്ട് വന്നത്? അപ്പോഴത്തെ ബേജാറിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം മറന്നുപോയി. തിമ്മയ്യന്റെ കയ്യിൽ ഇഷ്ടംപോലെ പോത്തുകളുണ്ടല്ലോ, ഒരെണ്ണത്തിന് എന്റെ കൂടെ പറഞ്ഞയക്ക്. ഒരു ധൈര്യത്തിനാടോ? ഏയ്, ഞാൻ പോട്ടെ റമീസേ. രാധയ്ക്കൊരു കത്തുണ്ട്. തന്റെ പെങ്ങള് പരീക്ഷ പാസ്സായിന്ന് ഉണ്ട്. നമ്മ കൂടിക്ക് പരീക്ഷനല്ലേ പാസ്സാക്കിനാളേ. സാറേ രാധ പാസ്സായി, തൽക്കാലമുണ്ട്. ചെലവെപ്പോഴാ? ചെലവുണ്ട്, വൈകിട്ട് വീട്ടിലേക്ക് വാ. തൈ ഒരു തന വയൽ വിളഞ്ഞിട്ട് കൈ തൊട്ട് കാതിർ മഴ പൊഴിഞ്ഞിട്ട് തൈ മുറ്റം പവിഴം കൊണ്ടാല് കിട്ടുവൈ. തൈ ഒരു തന വയൽ വിളഞ്ഞിട്ട് കൈ കാതിർ മഴ കൊഴിഞ്ഞിട്ട് തൈ മുറ്റം പവിഴം കൊണ്ടാലു കിട്ടുവൈ. മുളനാഴി കൂട്ടിലെ കിളിയെ വിടെ മുയലമ്മയ്ക്കുള്ളൊരു കൊമ്പവിടെ കരിഞ്ഞണ്ടിനുണ്ടായ മാലവിടെ വരണന്ത് നല്ല കാലം പമ്പാട്ട് ഹുടുകി. തൈ ഒരു തന വയൽ വിളഞ്ഞിട്ട് കൈ കാതിർ മഴ പൊഴിഞ്ഞിട്ട് തൈ മുറ്റം പവിഴം കൊണ്ടാലു കിട്ടുവൈ. ഇന്ന് വന്നില്ലേ കുളകങ്ങൾ നീതു തന്നെ
ഞാൻ നീ വന്നിട്ട് പോവാൻ നിൽക്കായിരുന്നു. ചന്ത വരെ ഒന്ന് പോണം. അല്ല വാർത്ത, പിന്നെ എന്താ? അല്ല നീ ഇപ്പോ എന്താ അടകടം തിരിഞ്ഞെടുക്കുന്നത്? ഉള്ള കാര്യം പറ. എന്താ പ്രശ്നം? നീ ചുമ്മാ പോയി ബഹളമൊന്നും ഉണ്ടാക്കരുത്. നിങ്ങളുടെ അച്ഛൻ വന്നിട്ടുണ്ട്. ഓ, സമാധാനമായി. തട്ടില്ലല്ലോ. ഭാഗ്യം. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? ലോറി കൊണ്ടുവന്നുണ്ടോ? അതോ വന്നിട്ട് തൊലച്ചോ? ലോറിയൊക്കെ ഉണ്ട്. അയാളൊരു പെണ്ണ് കിട്ടി, അവരെയും കൊണ്ടാ വന്നേക്കുന്നു. ചെല്ലേ, അതികില്ലേ. ഞാൻ പറഞ്ഞില്ലേ മോൾക്ക് നിന്നെ ഇഷ്ടമാവുന്നു? അവളെ എന്റെ മോളാ. ഇത് ഗോമതി, നിന്റെ ചെറിയമ്മയാ. മോളെ ചെറിയമ്മ വിളിച്ച് വേഗത്തൂടെ. മണിയടാ, അവസാന കാലത്ത് എനിക്ക് ഇത്തിരി വെള്ളം അനത്തി തരാൻ. ഇവളൊരു പാവാടാ. മിണ്ടരുത്, അല്ലെങ്കിൽ ഞാൻ വല്ല കടുങ്ങയും കാണിക്കും. പോയിക്കോ. മോനെ, നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി. തന്റെ കൊന്ന വന്ന പേര് ചെയ്യപ്പിച്ചെന്ന് ജയിലിലാക്കിട്ട് നിങ്ങൾ പോവും. രണ്ടിനും വേണ്ടി തുണ്ടും നോക്കി ഞാൻ. പോയിക്കോ. മോനെ, ഞാൻ പറയട്ടെടാ. ഞാൻ പറയട്ടെ. എന്താ ഇത്? ഇവിടെ താമസിക്കാൻ ഇഷ്ടമല്ല. ഈ വേണ്ട ആൾക്കാർ നോക്കിക്കിടെ കണ്ടില്ലേ? വെറുതെ ഒരു സീൻ ഉണ്ടാക്കണോ? എത്ര നല്ല അച്ഛനല്ലേ. അച്ഛൻ എനിക്ക് നോക്കും. അച്ഛനില്ല. പണ്ട് ഇതുപോലെ എടുത്തിട്ട് ഇടപാട് തുടങ്ങിയപ്പോഴാ എന്റെ അമ്മ ആദ്യം തളർന്നു വീണത്. ഇയാളെ കുറിച്ചോട് തെണ്ണപ്പെട്ട എന്റെ അമ്മ ചത്തത്. ചത്താൽ ഇയാളെ കൊന്ന. ആദ്യം പിടിപ്പിച്ചു ഇയാളുടെ അമ്മയെ കൊന്ന. മോനെ പാർത്ത, ഇതങ്ങനെയല്ല. ഞാനിവിടെ രേഷ്യത് കെട്ടിക്കൊണ്ടു വന്നേക്കണതാ. എടാ, ഞാൻ പഴയ ചക്രവാണിയല്ല. നീ എന്നെ വിശ്വസിക്കരുത്. കല്യാണ പ്രായത്തേക്കുന്ന ഒരു പെണ്ണ് വെക്കുമ്പോ സ്വന്തം കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്ന ഒരു തന്ത എനിക്ക് വേണ്ട. ചക്രവാണി, തൽക്കാലം നിങ്ങൾ ഇവരെ കൂട്ടിട്ട് പോ. ഇപ്പോഴത്തെ കല്യാണം ഇറങ്ങുമ്പോ പാർത്ത തന്നെ നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടിരും. ഇതിനെയും കൊണ്ട് ഞാൻ എവിടെ പോവാനാ? അങ്ങനെ വെറും കൈയോടെ ഇവിടെ ഇറങ്ങി പോവാന്ന് പറഞ്ഞ ഇത് എനിക്കൂടി അവകാശപ്പെട്ട മണ്ണാ. ഇവിടെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ? പണത്തുണ്ടാക്കിയല്ലാതെ ഇവിടെ പറ്റി നിങ്ങൾ ആലോചിച്ചപ്പോ ഒരു നേരത്തെ അന്നം നിങ്ങൾ എനിക്ക് വാങ്ങി തന്നപ്പോ
കണ്ണും കുടിച്ച് കണ്ട തേപിടിച്ചു അഴിഞ്ഞാടി നടന്നിട്ട് ഇപ്പൊ അവകാശം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. അങ്ങനത്തെ കിടന്നോ ചരന്നോ ഞാൻ ചെലവ് തരാം. പക്ഷെ ഈ അലവലാതിനകത്ത് കാര്യം ഞാൻ സമ്മതിക്കില്ല. ഗോമതി രണ്ട് മൂന്ന് കാപ്പിയിട് കൂത്തുകൊള്ളി. മുതലാളി ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ടേ വരുള്ളായിരുന്നു. തന്നെയും ഭാര്യയും പാർത്താൻ ഇറക്കി വിട്ട വിവരം നിമ്മ എസ്രേനു പുട്ടണ്ണ. ഈ പുട്ടണ്ണ വന്ന് തിമ്മയിലോട് പറഞ്ഞപ്പോ തിമ്മയും ഞെട്ടിപ്പോയി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഉടനെ ആളെ വിട്ട് കളപ്പുര റെഡിയാക്കാൻ പറഞ്ഞു. ഒരു വഴി അടയുമ്പോ ദൈവം വേറൊരു വഴി കാണിച്ചു തരും. ദൈവത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇന്ന് തിമ്മയെ ഇല്ലായിരുന്നെങ്കിൽ ദൈവം നിനക്ക് പെരുവഴി കാണിച്ചു തന്നെ. അതൊക്കെ പോട്ടെ, മുകുന്ദൻ സാറ് മധ്യസ്ഥം പറയാൻ വന്നിട്ട് എന്തായി? മുതലാളി, മുകുന്ദൻ സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോൻ എന്നെ കൈവച്ചേനെ. ഇത് നാടക കർണാടക നാടകം. നിന്റെ ചെക്കൻ പോസ്റ്റും കാല് പോലെ വളർന്നു എന്നേ ഉള്ളൂ. അവൻ അങ്ങട് ചാടറ കുഞ്ഞിരാമ, ഇങ്ങട് ചാടറ കുഞ്ഞിരാമ, വെള്ളം കോരുന്ന് കാണിക്കട കുഞ്ഞിരാമ, കാവടിയാടുന്ന് കാണിക്കട കുഞ്ഞിരാമ, ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ? ആ കുറവന, മുകുന്ദൻ കുറവൻ. അയ്യാ എന്നടി? അയ്യാ പാലില്ലേ? പാലില്ല, കട്ടൻ കാപ്പി എടുക്കട്ടെ. ഗോമതി ആദ്യമായിട്ട് തരണതല്ലേ, വാങ്ങി കുടിക്കല്ലേ. ഏനു വേറെ ഗോമതി, ഊരും മണി ഇഷ്ടായിത്താ? ഇന്ന് ഊരും വീടും ഉനക്ക് പിടിച്ചാച്ചാന്ന് മുതലാളി കേക്കറേ. ரொம்ப പിടിച്ചാച്ച്. അതെ, എവിടുന്ന് പൊക്കി ഈ സാധനത്തിനെ? അത് ഞാൻ മേട്ടുപാളയത്തിൽ ഓടുകൊണ്ട് പോയപ്പോ ഒരു ചായക്കടയിൽ വെച്ച് പരിചയപ്പെട്ടതാ. പാവ അല്ല, അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇനി മേട്ടുപാളയത്ത് മുമ്പ് എനിക്ക് ബർത്തനെ നിമുക്ക് ഏനു ബേക്കാന്തരെ നമ്മെത്ര കേളു. രാധേച്ചോട് ഇനി പഠിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു. മുകുന്ദേട്ടൻ പറഞ്ഞ പ്രാർത്ഥന കേക്കും, ഒന്ന് പറയൂ. വെള്ളമിറങ്ങാതെ ചത്ത തള്ളയുടെ ശവം അനാഥപ്രേതങ്ങളുടെ ആശുപത്രി മോർച്ചറി കിടന്നു രണ്ടു ദിവസം. ആരും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു നോക്കാൻ. ഇവക്കെ 5 വയസ്സാ. വിശന്നും കരഞ്ഞു തളന്ന് ഇവളെയും തോളിലിട്ട് അറവുമാടുകളെ വാങ്ങാൻ ഇങ്ങോട്ട് വരുന്ന തമിഴൻ ലോറി ഡ്രൈവറുടെ കാല് പിടിച്ചിട്ടാ ശവം നാട്ടിലെത്തിച്ചത്. ആരോ പറഞ്ഞറിഞ്ഞ് തന്തയെന്ന് പറയുന്ന മനുഷ്യൻ വന്നു 2 മാസം കഴിഞ്ഞ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവളുടെ ഒരു കാര്യത്തിനും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല. കഴിഞ്ഞ കാര്യങ്ങളും വാശിയും പിണക്കൊക്കെ നമുക്ക് മറക്കാം. ഇപ്പോ രാധയ്ക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള സ്ഥിതിക്ക് ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടാണെങ്കിലും പഠിപ്പിക്കണമെന്ന് തന്നെയാണ് ആശ. ആകെ ഉള്ളത് ഈ വീടും കുറെ പൈക്കളുമാണ്. കഴിഞ്ഞ ഓണത്തെ വരവിന് കുടുംബസ്നേഹമുള്ള ഞങ്ങളുടെ തന്ത വീടിന്റെ ആധാരം അടിച്ചു മാറ്റി പണയം വെച്ച് ലോറി വാങ്ങി. ബാക്കിയുള്ളത് പൈക്കളാ. ഇവളുടെ കല്യാണ ചെലവിന് എന്റെ കയ്യിലുള്ള സമ്പാദ്യം. അയാളും ഭാര്യയും നാട്ടിലുള്ളിടത്തോളം കാലം അതിനു അവകാശം പറഞ്ഞുകൊണ്ട് വരും. കണ്ണീ ചോരയില്ലാത്തവനാ. അതിനു മുമ്പ് എല്ലാത്തിനെയും വിറ്റുപെറുക്കി നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി ഇവിടെ കല്യാണം നടത്തും. നാളെ പൈക്കളെയും കൊണ്ട് മലകയറുമ്പോ ഒരു പാമ്പ് കടിച്ചോ വെള്ളിടി വെട്ടിയോ എന്റെ തലപോയ ഇവക്ക് പിന്നെ ആരാ ഉള്ളത്? വേണ്ടാത്തൊന്നും ചിന്തിക്കില്ലേ. കല്യാണത്തിന് വേണ്ടി പാർത്ഥം കരുതിയിട്ടുള്ള സമ്പാദ്യത്തിൽ തൊടാതെ രാധയെ പഠിപ്പിക്കാൻ പറ്റിയല്ലോ. രാധയുടെ പഠിത്തത്തിന് ആവശ്യമുള്ള പണം ബാങ്ക് തരും. പാർത്ഥൻ കുറേശ്ശെ കുറേശ്ശെ തിരിച്ചടച്ചാ മതി, ഒക്കെ ശരിയാവും. പിന്നെ കല്യാണം അത് എടുപിടിന്നിങ്ങനെ അതിനതിൻ്റെയൊക്കെ സമയമുണ്ടല്ലോ അല്ലേ? സാറിനെ കാണാൻ 1-2 തവണ ബാങ്കിൽ വന്നിരുന്നു. എന്താ വിശേഷിച്ച്? എനിക്ക് സാറിനോട് നന്ദി പറയണമെന്ന് തോന്നി. എന്റെ മോൻ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയപ്പോ ഒന്ന് തടയാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്തത് സാറാ. നിങ്ങൾ മര്യാദയ്ക്ക് വന്നിരുന്നെങ്കിൽ ആരെങ്കിലും ഇറക്കി വിടുമായിരുന്നോ? വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടിയുള്ള നിങ്ങള് കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണ്ടേ? എനിക്ക് ആ വിചാരമില്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അവരുടെ അമ്മ മരിക്കുന്നതിന് മുമ്പോ മരിച്ചതിന് ശേഷമോ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. അവന്റെ അമ്മ മരിച്ചപ്പോ ഞാൻ വന്നില്ല, അത് സത്യ. അന്നെന്റെ സാഹചര്യം അതായിരുന്നു. ഹൈദരാബാദിലേക്ക് ലോഡ് കൊണ്ടുപോയ ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറും മരിച്ചു. ആയുസിന്റെ ബലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ 2 മാസം ഞാൻ ആശുപത്രി കിടക്കേണ്ടി വന്നു. തിരിച്ച് നാട്ടിൽ വന്നപ്പോഴാ ഗൗരി മരിച്ച വിവരം അറിയുന്നത്. എന്തു വന്നാലും ഞാൻ ഇനി ഇവിടുന്ന് പോവില്ല. എന്റെ ഗൗരി അടക്കിയ മണ്ണിൽ എനിക്ക് മരിക്കുന്നതുവരെ ജീവിക്കണം. പക്ഷെ എന്റെ മക്കൾ, എന്റെ മക്കൾ എനിക്കിനി ആരുമില്ല, എനിക്കിനി ആരുമില്ല.
ഹലോ, വാ കേറ്. ആ കടയിൽ മുഴുവൻ ആൾക്കാരാ. അവരൊന്നും ഇതിൽ കേട്ടാൻ പറ്റില്ല. നീ കേറ്. ഒന്നും പറ്റില്ല. മര്യാദക്ക് കേറണ്ടോ? ഇല്ലേ, നാട്ടുകാരെ വിളിച്ചുകൂട്ടി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിക്കും. പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ കേറില്ലേ? ഉറപ്പാണോ? നമ്മൂരവരെ നമ്മൂരവരെ നമ്മൂര്. ഷോക്കടിച്ചോ? ഈ കൈ എന്തിനാ അവിടെ വെക്കണേ? ഇവിടെ വെച്ചൂടെ, ഇന്ന് തേഞ്ഞു പോവോ? ഇല്ല, കുഴപ്പമൊന്നും ഉണ്ടാക്കൂല, ഞാൻ പരീക്ഷിച്ചതല്ലേ. അയ്യോ, ആരും കണ്ടിട്ടില്ല. കാണണമെങ്കിൽ വേഗം കേറ്, നമുക്ക് മാർക്കറ്റ് വഴി ഒന്ന് കറങ്ങാം. അതല്ല, അണ്ണൻ അറിഞ്ഞു. ഓ, പിന്നെ അണ്ണൻ അറിഞ്ഞ എന്റെ മൂക്കടിച്ചു. അതെ, സുന്ദരനും സുമുഖനും ഉദ്യോഗസ്ഥനുമായ മുകുന്ദരുമായി തന്റെ ഒരേ ഒരു പെങ്ങള് പ്രേമത്തിലാണെന്ന് അറിയുമ്പോ ആ വിദ്യാഭ്യാസത്തിലത്തെ പാർത്തൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എന്തേ നല്ല അടി തന്ന രണ്ടെണ്ണത്തിന് തുള്ളി ചോടിക്കുമെന്ന് എന്റെ പേടി. എന്റെ വലിയ നിലയിലേക്ക് കെട്ടിച്ചയക്കണമെന്ന് അണ്ണന്റെ ആഗ്രഹം. തെങ്ങിന്റെ മുകളിലേക്കാണോ? ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. വലിയ നിലയിൽ കന്നുകാലികളെ മേക്കണ വല്ല കാലിച്ചക്കനെയും കൊണ്ട് കെട്ടിച്ചേനെ നിന്റെ അണ്ണൻ. ഞാനല്ലാതെ വേറെ വല്ലോരും ഈ ചാണാ മണക്കണ നാട്ടിലിടയപ്പോൾ നിന്റെ വലയിൽ വീഴൂ? വേണ്ട, വീഴണ്ട. കാലിച്ചെറുക്കനല്ലാതെ ആരെങ്കിലും കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ കോളേജിൽ പുതിയൊരു സാറ് വന്നിട്ടുണ്ട്, ഭയങ്കര സുന്ദരനാ. ഏയ്, അത്രക്കൊന്നും ഉണ്ടാവില്ല. ഏയ്, ആറടി പൊക്കം, കട്ടി മീശ, നല്ല ശബ്ദം. ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴേ എന്റെ മുഖത്തൊന്ന് കണ്ണെടുക്കില്ല. എന്നോട് ചോദിക്കാം, നാടെവിടെയാ, വീട് എവിടെയാ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ടൗണിൽ താമസിക്കാൻ ഇഷ്ടമാണോന്നൊക്കെ. ഞാനൊന്നും പറഞ്ഞില്ല. എന്റെ ഭാഗ്യം. ഞാൻ തമാശ പറഞ്ഞല്ലോ കേട്ടോ, അങ്ങേർക്കും ഈ വട്ട് തുടങ്ങിന്ന തോന്നണേ. നമ്മുടെ കാര്യം വേഗം അണ്ണനെ അറിയിച്ചില്ലെങ്കിൽ കുഴപ്പാവും. ഞാൻ അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്, നിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. മറുപടി വന്നിട്ട് വേണം നിന്റെ അണ്ണന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കാൻ. എടോ മല കയറി പാർത്ത, തന്റെ മരം കയറി പെങ്ങൾ എനിക്ക് കെട്ടിച്ചേരുമെന്ന്. അമ്മ നിന്റെ ഫോട്ടോ കണ്ട് മറുപടിക്ക് വരെ ഇങ്ങ് പോന്നേക്കുന്ന എന്റെ പേടി. നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ പിന്നെ അണ്ണനെ പിടിച്ച് കെട്ടിക്കണം. പാവം, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് കല്യാണം കഴിക്കുന്ന വാശി പിടിച്ചിരിക്ക. കൃഷ്ണഗിരിയിലെ ഗംഗാവ അവര് കാത്തിരിക്കാം. ദൈവമേ, ഈ മുരലിനോടും പ്രേമോ? വെറുതെ അല്ല പ്രേമത്തിന് കണ്ണില്ലാന്ന് പറയണേ. അല്ല, ഈ ഗംഗവ കാണാനെങ്ങനെ? സുന്ദരിയാ? നല്ല ഡാൻസുകാരിയാ. ഹള്ളിയിലെ കോവിലെ കൃഷ്ണലീലയ്ക്ക് വരും. അയ്യോ, നേരം കുറയെ, ഞാൻ പോവാ, അണ്ണൻ അന്വേഷിക്കും. അല്ല, അതെ, ഒന്ന് ഞാൻ എന്തൊരു മണ്ടരാണെന്ന് നോക്കി സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാനത് എന്ത്? എന്താ ഒരു മരോ? അയ്യടാ, പറഞ്ഞു. വെയിറ്റ് ഇടണ്ട, ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചെന്നേക്കാം. ആദ്യം അമ്മയുടെ കത്ത് വരട്ടെ, അതില് സമ്മതം അല്ല എന്നാണെങ്കിൽ ഇപ്പൊ തട്ടത് വേസ്റ്റ് ആവില്ലേ? അത് ഞാൻ സഹിച്ചു. കത്തിന്റെ കാര്യം പറയണ്ടായിരുന്നു. ഉമ്മയ്ക്കൊക്കെ ഇപ്പൊ എന്താ വില? ഞാൻ തന്ന മതിയ. ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന്. കർമ്മനിരതനും സ്ഥിരോത്സാഹിയുമായ ഒരു ഫീൽഡ് ഓഫീസറെ നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ ജഗദീശ്വരനോട് നന്ദി പറയുക. പഴയ ലോണുകൾ തിരിച്ചടപ്പിക്കുക, നിങ്ങളെ സമ്പാദ്യശീലം വളർത്തുക തുടങ്ങി ബാങ്ക് ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചതിന് ശ്രീ മുകുന്ദനെ ഞാൻ ഹാർദ്ദമായി അഭിനന്ദിക്കുന്നു. മുകുന്ദൻ, നിങ്ങളുടെ ഇടയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്ക് ബാങ്കിന്റെ പൂർണ്ണ പിന്തുണ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളിൽ സ്വന്തമായി പശുക്കളില്ലാത്തവർക്ക് പശുക്കളെ നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനാണ്. മിസ്റ്റർ മുകുന്ദൻ പേര് വിളിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് കടന്നു വന്ന് പശുക്കളെ ഏറ്റുവാങ്ങേണ്ടതാണ്. മഞ്ചപ്പ, ഈ കയറും ബാങ്കിന്റെ വകയാണ് അല്ലേ സർ? അതെ. എന്നിട്ട് എന്റെ സാറെ, പിന്നീടുണ്ടായതൊന്നും പറയണ്ട. ഞാനും നീലവിയും മുഖത്തോടും മുഖം നോക്കി ആ മുറിക്കകത്ത് കുറേ നേരം വെറുതെ ഇങ്ങനെ ഇരുന്നു. അന്ന് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് ഓർത്തില്ലല്ലോ. പുറത്താണെങ്കിൽ നാട്ടുകാരായിട്ടുള്ള നാട്ടുകാർ മുഴുവനും
അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ, കാലത്ത് ജീപ്പ് വരും. അന്തോണി വരൂ. നിക്ക് തിമ്മയ്യ, ഞാൻ ഈ കഥ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. സാറാണെങ്കിൽ രസം പിടിച്ച് രസം പിടിച്ച് രസം പിടിച്ച്. എന്നിട്ടെന്റെ സാറേ, ഒടുക്കം എന്തും വരട്ടേ എന്ന് വിചാരിച്ച് ഞാൻ വാതിലുറന്നു. മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്, നീലുവ കർണാടകക്കാരി, നീലുവേട അനിയൻ കർണാടകക്കാരൻ, ചേട്ടൻ കർണാടകക്കാരൻ, നീലുവേട അമ്മ കർണാടകക്കാരി, നീലുവേട അച്ഛൻ കർണാടകക്കാരൻ, അച്ഛന്റെ ഭാര്യ കർണാടകക്കാരി. എങ്കിൽ പിന്നെ ബാക്കി നാളെ പറഞ്ഞാലോ? അതെന്താ കർണാടകക്കാരെ ഇഷ്ടല്ലേ? അന്തോണി, നേരം ഇത്രയൊക്കെ ആയില്ലേ? ആ നേരം ഇത്രയാക്കിയത് നമ്മളല്ലല്ലോ, അത് ദൈവല്ലേ. അതിന് കർണാടകക്കാരി എന്ത് പഠിച്ചു? ഞാൻ ബാക്കി കൂടി പറയാം, ഇനി ഭയങ്കര രസോണി. വരൂ, ആ ഗ്ലാസ്സും ഉണ്ട. ഒരു സത്യം പറയാം, കർണാടകക്കാരെ ഞാൻ നോക്കി. ഒരു കാര്യം പറയട്ടെ, ദേവ
നീ കണ്ട ആരെങ്കിലും വരുന്നേരിപ്പോ തന്നെ ഹൈവേ കൊണ്ട് വിടണോ? വേണ്ട സാർ, ഇവിടുന്ന് ബസ് സ്റ്റാൻഡ് വരെ ജീപ്പ് കിട്ടും. പറ്റി ഇന്ന് തന്നെ മടങ്ങണം. അതെങ്ങനെയാണ് സാർ, ഞാൻ ടൗണിൽ എത്തുമ്പോ തന്നെ ഓഫീസ് ടൈം കഴിയും. പിന്നെ ഒരു ഫസ്റ്റ് ഷോയും ഒരു സെക്കൻഡ് ഷോയും കണ്ട് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങി രാവിലെ അവിടുന്ന് 5 രൂപ കൊടുത്തൊരു കുളിയും പാസ്സാക്കി ഹെഡ് ഓഫീസിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി എത്താം. അതുപോലെ സാർ എത്തിയാ മതി, പിന്നെ വീക്കിലി വാങ്ങാൻ മറക്കരുത്. അതെനിക്ക് സാറ് കൂടെ കൂടെ തരുന്നുണ്ടല്ലോ. ഞാൻ ബാങ്കിലേക്ക് വരാതിരിക്കായിരുന്നു സാർ, എന്റെ സമയം ശരിയായെന്നാ തോന്നണത്. ഒരു മാസം മുമ്പ് ചന്ത വെച്ചൊരു കാക്കാത്തി കൈ നോക്കിയിട്ട് കൃഷ്ണലീല കഴിഞ്ഞ എനിക്ക് രാജയോഗം എന്ന് പറഞ്ഞ സത്യമായി. അല്ല സാറേ, ഈ കോളേജ് വാതിർക്കാണോ ഡോക്ടർക്കാണോ പഠിപ്പ് കൂടുതൽ? അല്ല അതിപ്പോ സാറി നാട്ടിൽ വന്ന പിന്നെ ഞങ്ങക്ക് നല്ലതല്ല. അല്ലെങ്കിൽ പിന്നെ ഒരു കോളേജ് വാദ്യാര് എന്നെ പോലെ ഒരാളുടെ വീട്ടിൽ പെണ്ണന്വേഷിച്ച് വരുമോ? രാധയുടെ കോളേജിൽ പഠിപ്പിക്കുന്ന മാഷ വലിയ കുടുംബക്കാരാ, കോളേജ് വെച്ചുള്ള പരിചയം അവർക്ക്. നമ്മുടെ പോസ്റ്റ് മാൻ ശേഖരേട്ടനെ ഈ ആലോചന കൊണ്ടുവന്നത് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. മൂപ്പർക്ക് എന്തായാലും അവള് മതി എന്ന് ഒരൊറ്റ വാശി. നാളെ കഴിഞ്ഞ് അയാളുടെ ബന്ധുക്കളും അമ്മയൊക്കെ വരും. രാധ ഞാൻ അവളെ അറിയിച്ചിട്ടില്ല, അവൾക്ക് സന്തോഷമായിരിക്കും എനിക്ക് ഉറപ്പാ. ആദ്യം വിവരം പറയുന്ന സാറിനോടാ, കുറച്ച് പൈക്കളെ വിറ്റിട്ട് 10-15 വളയും 1-2 മാല അങ്ങോട്ട് വാങ്ങി അവരുടെ മുമ്പിൽ നമുക്ക് കൊച്ചാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതൊരു ദിവസത്തേക്ക് സാറിന്റെ ബാങ്കിൽ ഒന്ന് വെക്കണം, വീട്ടിൽ വെച്ച് എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ആ തണ്ട ഇടക്കിടക്ക് ഞാൻ ഇല്ലാത്തപ്പോ വീട്ടിൽ കയറി ഇറങ്ങണം എന്നാ കേട്ടത്. അയാൾ കണ്ട ഇത് പഠിച്ചോണ്ട് പോകും. ഇരു ഭരത്തേനെ, എങ്കിൽ സാറേ വൈകിട്ട് കാണാം. ഇതാ നാളും തീയതിയൊക്കെ നിശ്ചയിക്കാൻ വരട്ടെ, ഈ കല്യാണം നടത്താൻ എനിക്ക് സമ്മതമില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുവരെ നിങ്ങൾ കാണിച്ച വേണ്ടാനങ്ങളൊക്കെ സഹിച്ചാനോട് തലയുറഞ്ഞു നിന്നതേ പെണ്ണിന്റെ ഭാവി ഓർത്തിട്ടാ. അതിനായിട്ട് ഇടങ്കോലിടാൻ നോക്കിയാ. അതേടാ, ഞാൻ കാണിച്ചതൊക്കെ വേണ്ടാതീനാ. അതിനുള്ള ശിക്ഷയായിട്ട് നീ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. അന്ന് നീ പറഞ്ഞ ന്യായം എന്തായിരുന്നു? പ്രായപൂർത്തിയായ പെണ്ണുള്ള വീട്ടിൽ ഞാനും എന്റെ ഭാര്യ അന്തി ഉറങ്ങിയ ആകാശം ഇടിഞ്ഞു വീഴുന്നു അല്ലേ? എടാ അവളെ അങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനം നിർത്ത്, ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോഴാ ചുമ്മാ. ആവശ്യമില്ലാത്ത കാര്യമോ? അവളെ എന്റെ മോളാ, എന്റെ രക്തത്തിൽ പറഞ്ഞോളാ. ഇപ്പൊ ഇവൻ കൊണ്ടുവന്ന ആലോചനക്കാര് നാളെ ആരുടെയെങ്കിലും വായിന്നത് കേട്ടാ കെട്ടിക്കൊണ്ടുപോയ പെണ്ണെ തിരിച്ച് വീട്ടിൽ കൊണ്ടു ആക്കൂലെന്ന് എന്താ ഉറപ്പ്? എന്ത് കേക്കുന്ന് എന്ത് കേക്കുന്ന പറയുന്നത്? സത്യം പറയുമ്പോ നീ മെക്കിട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. നീ പൊന്നുപോലെ കെട്ടിപ്പൊഞ്ഞു നടക്കുന്ന നിന്റെ കുഞ്ഞു പെങ്ങളുണ്ടല്ലോ, അവളെ നീ ഇല്ലാത്ത നേരത്ത് ഒരുത്തനെ വിളിച്ച് വീട്ടില് കയറ്റണോണ്ട് അവന് പായ വരുത്തേ. അഭിനയം ഒന്നും എന്റെ അടുത്ത് വേണ്ട, ഞാൻ ലോകം കുറെ കണ്ടവനാ. ഇതൊന്നും നീ അറിയാണ്ട് നടക്കണേന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേണ്ടി അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. പെങ്ങളെ കൂട്ടി കൊടുത്ത ബാങ്ക് ലോൺ കിട്ടുമെന്ന് നിനക്ക് ആരാടാ പറഞ്ഞു തന്നെ? മാനം മര്യാദയായിട്ട് കഴിയുന്ന കൊച്ചിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞ് പരത്തിയാണ്ടല്ലോ കൊല്ലും ഞാൻ. നീ കൊന്നോ, പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയുന്ന സത്യമാണെന്ന് അറിയണമെങ്കിൽ നിന്റെ വിശ്വസ്ത ചങ്ങായി ദേ നിക്കണ്. ഇവനോട് ചോദിക്കി, ഇവൻ സാക്ഷിയാണ്. എടാ ബാങ്കിലെ മുകുന്ദ സാറിനെയും ഇവന്റെ കൊച്ചു പെങ്ങളെയും കൃഷ്ണലീലയുടെ അന്ന് എങ്ങനെയാടാ കണ്ടത് പറഞ്ഞു കൊടുക്ക്. എങ്ങനെ വൈക്കോലിന് തീ പിടിച്ചെന്ന് കൂടി പറഞ്ഞു കൊടുക്കടാ. എന്താ സത്യം പറ? ഈ കേട്ടോക്കെ സത്യമാണ്? അവര് രണ്ടാളെ ഒരുമിച്ചോടെ കണ്ടു, അവര് തമ്മിൽ നായിന്റെ മോനെ കൂടെ തന്നെ ചതിക്കായിരുന്നു. തൊട്ടുപോലെ കൊന്നളയല്ലാ ഇതിലായിരുന്നോ സ്നേഹം ലോയം കാണിച്ച് കൂടെ കൂടിയത്.
എന്റെ ഓഫീസിൽ ട്രാൻസ്ഫറിന് ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം. ഇനി നാട്ടിലേക്കില്ല, മതിയായി. നീ എന്റെ കൂടെ വരുന്നു. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നമ്മൾ തമ്മിൽ സ്നേഹിച്ചതോ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതോ ആരെന്തൊക്കെ പറഞ്ഞു കേട്ടിട്ട് കഴിഞ്ഞൊക്കെ മറന്ന് എന്നെ ഒന്ന് സംസാരിക്കാൻ പോലും വിടാതെ. നീ എന്റെ കൂടെ വരില്ലേ? അണ്ണൻ ചോദിക്കേ, അമ്മയോട് സമ്മതം ചോദിക്കേ, അമ്മയോട് മാത്രം. അമ്മ സമ്മതിക്കും, എനിക്കുറപ്പാ. സാറ് വിഷമിക്കാണ്ടിരി, അവനൊരു മൃഗ. ഈ നാൽക്കാലികളുടെ പുറകെ നടന്നു നടന്ന് അവൻ ആ സ്വഭാവമായിപ്പോയി. പക്ഷേ സാറിന് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. ഇത് വെറുതെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച്. ഛേ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല. സാറിന് എൻ്റെ മകളെ കെട്ടണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണോ? എങ്കിൽ കല്യാണം ഞാൻ നടത്തിത്തരും. അവൾ എൻ്റെ മകളാ. ആങ്ങളേക്കാൾ അധികാരം അച്ഛൻ തന്നെയാ. അത് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. സാറേ, 10-20 കൊല്ലായി ഞാൻ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്. സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടാവുക അത് ഏത് ഡ്രൈവറുടെ ഒരു സ്വപ്നാ. കുറച്ച് രൂപ സഹായിക്കാൻ ഞാൻ അവനോട് പറഞ്ഞു, തന്നില്ല. അപ്പൊ ഞാൻ വീടിന്റെ ആധാരം എടുത്ത് പണയം വെച്ചു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്ത് കുറെയൊക്കെ ഞാൻ അടച്ചു തീർത്തു. ഇനി ഒരു 50,000 രൂപ കൂടി അടച്ചാ പണയം വെച്ച ആധാരം തിരിച്ചു കിട്ടും. ആ, അത് ഞാൻ എടുക്കും. എന്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ചാ ഏത് കണ്ണുപൊട്ടിനും തരും 50,000 രൂപ. ഇന്ന് വെള്ളി, നാളെ ശനി, മറ്റന്നാ കോളേജിലെ മാഷ്ടർ വീട്ടുകാർ കല്യാണം ഉറപ്പിക്കാൻ വരും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ആധാരം തിരിച്ചെടുത്ത് അവന്റെ മുഖത്ത് വലിച്ചെറിയണം. പിന്നെ എന്റെ മോൾക്ക് സാറിനെ കിട്ടാനാണ് ആഗ്രഹമെങ്കിൽ നല്ല അന്തസ്സായിട്ട് ഞാൻ നടത്തിത്തരുവാ കല്യാണം. ഒരച്ഛന്റെ കടമ എനിക്ക് നിറവേറ്റണം. ഗുണ്ടൽപേട്ടിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് മരത്തിന്റെ ലോഡ് കൊടുക്കുന്ന ഒരു സ്വാമിലിന്റെ മുതലാളി അവറാച്ചന്ത്. അയാൾ പണം തരും, പക്ഷെ അത് തിങ്കളാഴ്ചയാവും. കല്യാണം ഉറപ്പിച്ചു പോയിട്ട് പണം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അതുവരെ ഒരു 2 ദിവസത്തേക്ക് 50,000 രൂപ മറിക്കാൻ സാറിൻ്റെ കയ്യിൽ വല്ല വകുപ്പുണ്ടോ? അത്രയും പണത്തിന് ഞാൻ അവിടെ പോകാനാ? സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞ വെണ്ണ കയ്യിൽ വെച്ചോണ്ട് നെയ്യ് അന്വേഷിച്ച് നടക്കാന്ന് പറഞ്ഞ പോലെയാ. സാറിൻ്റെ ബാങ്കിൽ ഇരിക്കല്ലേ പണം. നാളെ ശനി ഉച്ചവരെയല്ലേ ബാങ്കുള്ളൂ. അത്രയും നേരം ഒന്ന് പിടിച്ചു നിന്ന പിറ്റേ ദിവസം ഞായർ അവധി. തിങ്കളാഴ്ച രാവിലെ കൃത്യം 10 മണിക്ക് അവറാച്ചിനെ ഇന്ന് പണം വാങ്ങി നമ്മൾ ബാങ്കിൽ തിരിച്ചു വയ്ക്കുന്നു. കാശ് സേഫിലിരുന്ന പ്രസവിക്കൊന്നുമില്ലല്ലോ. എന്നെ തല്ലിക്കോ, എന്നാലും എന്നോട് പിണക്കം. ദീനം പിടിച്ച് തള്ളയാത്ത അന്ന് മുതല് കണ്ണുമൂടി സമാധാനമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. എന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് മുകുന്നേട്ടന്റെ അമ്മ ഞങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന് സമ്മതാന്ന് പറഞ്ഞ് എഴുത എഴുത്താ. സമ്മതം കിട്ടിയതിനു ശേഷം എല്ലാ അണ്ണനോട് പറയാനിരിക്കായിരുന്നു. മുകുന്നേട്ടൻ ഈ കത്ത് കാണിക്കാൻ കാലത്ത് ഇവിടെ വന്നതാ. അപ്പോ അണ്ണൻ ടൗണിൽ പോയിരിക്കായിരുന്നു. സത്യമാണോ? സത്യമാണോ നീ പറയണതൊക്കെ? സത്യം. മരിച്ചുപോയ നമ്മുടെ അമ്മയാണ് സത്യം. ഇന്ന് ഇനി നീ കോളേജിൽ പോകണ്ട. മുകുന്ദനെ കണ്ട് മാപ്പ് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് ഞാനും ഇങ്ങോട്ട് വരാം.
എന്താ ബാങ്കിന്റെ കൂടെ പോലീസുകാർ വന്നേക്കും? എന്തിന്? മുകുന്ദ സാറിനെ പിടിക്കാനെന്ന് ആൾക്കാർ പറയണ കേട്ടു. ക്യാഷ് ബാലൻസിൽ ഒരു 50,000 രൂപ കുറവുണ്ട് സാർ. ഈ ആഭരണികൾ രജിസ്റ്റർ ഇല്ല. ഇതെന്താ രജിസ്റ്റർ ചേർക്കുന്നത്? അത് ഒരാൾ പേഴ്സണലായിട്ട് സൂക്ഷിക്കാൻ തന്നാ. ഇതിന്റെയൊക്കെ അർത്ഥം എന്താടോ? ബാങ്ക് ഫണ്ടിൽ നിന്ന് ഒരു രേഖയും ഇല്ലാതെ ആൾക്കാർക്ക് പണം കടം കൊടുക്കുക, റെക്കോർഡിൽ ചേർക്കാതെ നാട്ടുകാരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങി ബാങ്കിൽ പേഴ്സണലായിട്ട് സൂക്ഷിക്കുക, ഇതെന്താ വെള്ളരിക്ക പറ്റണോ? ഇതാണെന്നും അല്ല സാർ, നാട്ടുകാർ പറഞ്ഞ് കേട്ടില്ലേ, ഇവിടെ ഒരു പെൺകുട്ടിയെ കഴിച്ച് അടുപ്പത്തിലായിരുന്നു. പെണ്ണിന്റെ ആങ്ങള വന്ന് പെണ്ണിന് കല്യാണം കഴിച്ചില്ലെങ്കിൽ തല്ലുമൊന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. നാട്ടിൽ ഭാര്യയും കുട്ടിയും ഉള്ളപ്പോ ഇവിടെ വേറെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അല്ലോ, അപ്പൊ പിന്നെ കിട്ടിയ 50,000 രൂപയും റെക്കോർഡ് ചേർക്കാത്ത സ്വർണവുമായി അങ്ങ് മുങ്ങാം. അതല്ലേ പിന്നെ നിർത്തിയുള്ളൂ. ബാച്ചലറാണ്, എന്നെ എന്നെ ചീറ്റ് ചെയ്താണ്. താനിലൊന്ന് ഒപ്പിട, പറയാനുള്ളതൊക്കെ കോടതി പറയാം. സാർ ഞാൻ ഒപ്പിടൂ. എന്താ ആരും ഒന്നും മിണ്ടാത്തേ? എല്ലാവരും കൂടി തലയിലേറ്റി കൊണ്ട് നടന്നില്ലേ? അന്തോളും തിമ്മയിലും കൂടി ബാങ്ക് കൊള്ളയടിച്ചു, ആൾക്കാരുടെ ആധാരം മുഴുവൻ ചുട്ടു നിന്നു. അവൻ വന്ന് കയറിപ്പോഴേ ഞാൻ പറഞ്ഞതാ അവൻ കള്ളനാണ്, അവനെ വിശ്വസിക്കരുതെന്ന്. പാവപ്പെട്ട ഒരു പെൺകൊച്ചിന്റെ ജീവിതം തുലച്ചപ്പോ എല്ലാവർക്കും നല്ല ഉറക്കാൻ തോന്നിയാ വിളിക്കാൻ. എന്താ പ്രസാദത്വം? Thank you.
എന്തിനാണ് സാർ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആൾക്കാർ സാറിനെ കണ്ടാ പിച്ച് ചീന്താനിരിക്ക. ആരെങ്കിലും കാണുന്ന മുമ്പ് സാർ പൊക്കോ എങ്ങോട്ടെങ്കിലും. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തിനായിരുന്നു സാർ അന്ന് അങ്ങനെയൊക്കെ? താനും ഒക്കെ വിശ്വസിച്ചോ, എന്നെ ഒരു ചതിക്കുകയായിരുന്നു. പണം ചക്രപാണി എൻ്റെ നിന്ന് കടം വാങ്ങിയതാ, പോലീസ് കൊണ്ടുപോയ സ്വർണം പാർത്ഥന എൻ്റെ സൂക്ഷിക്കാൻ തന്ന, തിമ്മയനും ചക്രപാണിയും അന്തോണി സാറും ചേർന്ന് ഒരിക്കൽ കെണിയില്ല ഞാൻ പെട്ടുപോയി. മറ്റാരെയും എനിക്ക് സത്യം ബോധിപ്പിക്കണമെന്നില്ല. പക്ഷേ താനും രാധയും പാർത്ഥനും എന്നെ തെറ്റിദ്ധരിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല. രാധ എന്നെ വിശ്വസിക്കില്ല, അവൾക്കറിയാം എന്നെ. അവൾ എനിക്കൊന്ന് കാണണം, ഉണ്ടായതൊക്കെ പറയണം. പക്ഷേ രാധ, രാധ, രാധയുടെ കല്യാണം കഴിഞ്ഞു. അന്നത്തെ കോളേജ് ലെക്ചറല്ലേ അയാളാ.
കുറച്ചേരെ വെയിറ്റ് ചെയ്യുന്നു, പുള്ളിക്ക് പുറത്തൊന്ന് പോണം. ബാംഗ്ലൂർ ട്രിപ്പിന് ഞാൻ നാഗപ്പേ വിട്ടു, നീ ഒന്ന് കൂടെ ചെല്ലേ. പോവാം. ഓക്കെ ഓക്കെ. ഒറ്റ നോട്ടത്തിൽ ആത്മഹത്യ എന്നാരും കരുതാതിരിക്കുക. എന്നാൽ അറിയേണ്ടവർ അതങ്ങനെയാന്ന് മനസ്സിലാക്കുക. കടങ്കഥ പോലെ രസകരമായൊരു മരണം. ശരിക്കും ഞാനത് ആഗ്രഹിച്ചിരുന്നു. മുകുന്ദം കണ്ട എക്സൻട്രിക്കായ മുഴുക്കുടിയനായ ഒരാളായിരുന്നില്ല ഞാൻ. സമ്പന്നമായൊരു കുടുംബത്തിലെ അവകാശിയായ ഏക ആന്തരി. ജീവിക്കാനൊരു ജോലിയുടെ ആവശ്യമില്ലായിരുന്നിട്ടും എൻ്റെ നിർബന്ധപ്രകാരം ആ ചെറിയ കോളേജിലെ ലെക്ചർ പോസ്റ്റ് സ്വീകരിക്കാൻ അമ്മ എന്നെ അനുവദിച്ചു. ആ ദിവസങ്ങളിൽ നിന്നോ ഞാൻ അവളെ കണ്ടുമുട്ടി. രാധ, ഒരു വിവാഹത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഞാൻ അവളൊത്തുള്ളൊരു ജീവിതം സ്വപ്നം കാണാൻ തുടങ്ങി. ഒടുവിൽ ഞങ്ങളുടെ വിവാഹം നടന്നു. ഏയ്, എന്താണ്, നമ്മള് പരിചയമില്ലാത്തവരൊന്നുമല്ല. എന്താ എന്തോറ്റി രാധയ്ക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു. പെൺകുട്ടികൾക്കും പറയാനുള്ള ഒരു കഥ, കൗമാരത്തിലെ ഒരു ഭ്രമം, ഇൻഫാക്ചുവേഷൻ. ഞാൻ അത്രേ കരുതിയുള്ളൂ. കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു, കാരണം എനിക്ക് അവിടെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരു യാത്ര, അതവളില് മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതി. യാത്രക്കിടയിൽ ഈ നഗരത്തിൽ അതേ ഹോട്ടലിലെ അതേ മുറിയിൽ ഞങ്ങൾ എത്തി. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. മതി, ടി വി കണ്ടത് പോയി കിടക്കാൻ നോക്ക്. നാളെ പുലർച്ചയ്ക്ക് ഉണരേണ്ടതല്ലേ. കാലത്തെ ഗൈഡ് പറഞ്ഞ ക്ഷേത്രത്തെ പറ്റി ഇവിടുത്തെ ഒരു മലയാളി റൂംബായോട് ഞാൻ ചോദിച്ചു. ശക്തിസ്വരൂപിയായ ദേവിയാ ഇവിടുത്തെ മൂലപ്രതിഷ്ഠ. ശ്രീ പരമേശ്വരനെ മനസ്സാൽ ധ്യാനിച്ച്
ദേവി തപസിരുന്നത് ഇവിടെയാണെന്നാണ് ഐതിഹ്യം. കിടന്നോളൂ മോളെ, രാവിലെ അമ്മ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോനെ. ചുണ്ടിൽ പൊഴിഞ്ഞുവെങ്കിൽ തനിയെ ഉറങ്ങുന്ന രാവിൽ നിലാവിൻ്റെ തളിർമെത്ത നീയും വിരിച്ചുവെങ്കിൽ എൻ്റെ തപസ്സിൻ്റെ പുണ്യം തളിർത്തുവെങ്കിൽ എൻ്റെ തപസ്സിൻ്റെ പുണ്യം തളിർത്തുവെങ്കിൽ തിരിച്ചെത്തിയ ഞങ്ങളെയും കാത്ത് ഒരു ടെലിഗ്രാം ഉണ്ടായിരുന്നു. അവളുടെ അണ്ണൻ നാട്ടിലേതോ റൗഡിയെ കൊന്നത്ര. ശ്രാവണഗിരി പോയി വന്നതിന് ശേഷം അവളാകെ മാറിപ്പോയി. ഒരുതരം ഹിസ്റ്റീരിക്കായ അവസ്ഥ. അവൾക്ക് ഡൈവോഴ്സ് വേണോ? തിരിച്ചു കിട്ടിയെന്ന് കരുതിയ ജീവിതം വീണ്ടും കൈവിട്ടു പോകാന്നറിഞ്ഞപ്പോൾ എൻ്റെ സമയം തെറ്റിപ്പോയി. ആരോടെങ്കിലും എല്ലാം തുറന്നു പറയണമെന്ന് തോന്നി. ഞാൻ ആഗ്രഹിച്ചല്ലെങ്കിലും എന്റെ ജീവൻ തിരിച്ച നാളല്ലേ? നാളെ ഞാൻ തിരിച്ചു. ഒരു ഡൈവോഴ്സ് അവളെ സന്തോഷിപ്പിക്കുമെങ്കിൽ അത് കൊടുക്കാൻ. പിന്നെ രക്ഷിക്കാരും മൂന്നില്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ. എവിടെയായിരുന്നു? ഓഫീസിൽ വിളിച്ചപ്പോ അവധിയാണെന്ന് പറഞ്ഞു. മുകുന്ദേട്ടനെ കാണാനായിട്ട് ഒരു സ്ത്രീ കുറെ നേരമായിട്ട് കാത്തിരിക്കുക. വരാൻ വൈകുന്നു പറഞ്ഞിട്ട് പോയില്ല. അപ്പൊ ഞാൻ വീടിന് താക്കോൽ കൊടുത്തിട്ടുണ്ടേ.
അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ. ഇനിയിപ്പോ നമ്മളതൊന്നും പരസ്പരം ഓർമ്മിപ്പിക്കണ്ട. ഇപ്പൊ രാധ ഒരു ഭാര്യയാണ്. ഡൈവോഴ്സ് ചെയ്യാനുള്ള രാധയുടെ തീരുമാനം മാറ്റണം. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആ മനുഷ്യനെ വെറുതെ ശിക്ഷിക്കരുത്. ശിക്ഷിക്കല്ല, ഒരിക്കലും അണ്ണന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ വിവാഹത്തിന് സമ്മതിച്ചതാ. ഒരു നല്ല ഭാര്യയായിരിക്കാൻ ഞാൻ ശ്രമിച്ചതുവാ. പക്ഷെ എല്ലാവരും ചേർന്ന് മുഖനേട്ടനെ ചതിക്കായിരുന്നു അറിഞ്ഞപ്പോ ഞാൻ പോലും മുഖനേട്ടൻ തെറ്റുതിരിക്കായിരുന്നു അറിഞ്ഞപ്പോ എനിക്കിനി സമാധാനായിട്ട് അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. എന്റെ കഴുത്തില് ഇത് കെട്ടിയെന്ന ഒറ്റ ബന്ധേ ഞങ്ങൾ തമ്മിലുള്ളൂ. അതിനു മുൻപ് നമ്മൾ സ്നേഹിച്ചതല്ലേ. മുഖനേട്ടനെ അവിശ്വസിച്ചത് എന്റെ തെറ്റ്. അതിനുള്ള ശിക്ഷ ഈ താലി. ഇതെനിക്കിനി വേണ്ട. എനിക്ക് പഴയ രാധയാവണം. നമ്മുടെ ആ പഴയ കാലം എനിക്ക് തിരിച്ചു തരുമോ? രാധ ഇപ്പൊ പോ. റൂമിൽ അവർ കാണാതിരുന്ന് വിഷമിക്കണ്ടാവും. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. വിഷമിക്കണ്ട, എല്ലാം ശരിയാ. ഭഗവാനെ സാക്ഷി നിർത്തി, ഞാൻ താലി കെട്ടിയ പെണ്ണ. രാധ പറഞ്ഞല്ലോ താലി കെട്ടിയെന്നൊരു ബന്ധമല്ലാതെ മറ്റൊന്നും നീയും അദ്ദേഹം തമ്മിലില്ലെന്ന്. താലി ഒരു വാഗ്ദാനമാണ്, ഒരു ജീവിതകാലം മുഴുവൻ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞോളാന്നുള്ള വാഗ്ദാനം. ഒരിക്കൽ നമ്മൾ സ്നേഹിച്ചിരുന്നു, ഒരുമിച്ച് സ്വപ്നങ്ങൾ കണ്ടിരുന്നു, സത്യമാണ്. പക്ഷേ അതിനീ പറഞ്ഞ താലിയുടെ ഉറപ്പില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാലും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. നിന്നെ നഷ്ടപ്പെടുമെന്ന് വന്നപ്പോ മരിക്കാൻ വരെ സന്നദ്ധനായ ഒരു മനുഷ്യനുണ്ട്, നിന്റെ ഭർത്താവ്. അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം നീയും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ജീവിതം നീ കാരണം തകർന്നു എന്നുള്ള കുറ്റബോധം കൊണ്ടാ
നീ അത് പ്രകടിപ്പിക്കാത്തത്. എന്റെ കൂടെ വന്ന നിനക്ക് ഒരിക്കലും പഴയരാതെയാവാൻ പറ്റില്ല. കാരണം അന്ന് മുതൽ നീ നിമിത്തം ജീവിതം നഷ്ടപ്പെട്ട മറ്റാളെ കുറിച്ച് ഓർത്ത്, നിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കാൻ തുടങ്ങാം. ഈ ജന്മത്തിൽ ഈശ്വരൻ നിനക്കായി തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ, എനിക്കും ഇവളെയും. എനിക്ക് അനുവദിച്ചു കിട്ടിയ ജീവിതത്തില് ഞാൻ സംതൃപ്തനാ, എനിക്ക് സന്തോഷ. രാധയ്ക്ക് എന്ത് തീരുമാനമാണെങ്കിലും എടുക്കാം. എല്ലാം പറഞ്ഞിട്ടും അനുകൂലമായൊരു മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ മനുഷ്യനെ നിരാശപ്പെടുത്തരുത്. അഭിനയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നതും നിന്ന് തന്നതും ഒക്കെ. പക്ഷേ അമ്പലത്തില് ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഒരു നിമിഷം ഞാനിത് സത്യമായിരുന്നെങ്കിൽ നാശിച്ചു പോയി. മനസ്സില് അടക്കി വെച്ചിരുന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു താലിയുടെ സുരക്ഷിതത്വത്തില് ഒതുങ്ങി കൂടുന്ന ഒരു ജീവിതത്തെ കുറിച്ച്. താലി കിട്ടുമ്പോ ഞാൻ മനസ്സിലൊരു നാദസ്വരമേളം കേട്ടിരുന്നു. മരിച്ചുപോയ അച്ഛന്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നു. എനിക്ക് തഴിച്ചു മാറ്റാൻ കഴിയും. മൂന്നിട്ടും തന്നെ അഴിച്ചോളൂ. Thank you.